kita jadi juga karma udah nerobikannya അത് എങ്ങനെ അവരുടെ ശരീരത്തിൽ പ്രാവർത്തികമാകും എന്ന് കൂടി മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇതുപോലുള്ളൊരു സാറെ സുരേഷ് സാറാണ് ഇവിടെ എത്തിയത്. സുരേഷ് സാറെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനും അതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് പകരാൻ വേണ്ടിയാണ് ഇവിടെ. എത്രയോ തിരക്കുള്ള ആളാണ് സാറേ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയി കണ്ട് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കൂടാതെ ഇതിലേക്ക് എത്തിപ്പെടാൻ ഈ സാറിനടുത്ത് ഞാൻ എത്തിപ്പെട്ടത് നമ്മളെ അക്ഷയ് നമ്മുടെ സുഹൃത്തുണ്ട്. അക്ഷയ് അക്ഷയും അമ്മയോട് വന്നിട്ടുണ്ട്. അക്ഷയ് ഞാനും ഒരു ബന്ധമുണ്ട് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അക്ഷയുടെ ഈ ക്ലാസ്സും ഇതുമായി ബന്ധപ്പെട്ട സാറുകളത് പരിചയപ്പെടണമെന്നാണ് ഫോൺ നമ്പർ പരിചയപ്പെടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്ന ആഗ്രഹം തോന്നിച്ച് വളരെ ബുദ്ധിമുട്ടി കുറേ പ്രയാസപ്പെട്ട് ഡോക്ടറും കുറേ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എനിക്ക് വഴി പറഞ്ഞത്. ഞാനും അഭീഷു കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ഇത് 4 മണി സമയത്ത് ഇവിടുന്ന് പോയി പറഞ്ഞ്. അപ്പോൾ സമയമില്ലെങ്കിലും ഇന്നത്തെ ഈ ഒരു സമയം 3 മണി സമയം നമുക്ക് തരാമെന്ന് പറയും. അതുപോലെ വളരെ ചെറിയ ദിവസം കൊണ്ടാണ് നമ്മളെ ഗ്രൂപ്പ് കൂടെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വളരെ സന്തോഷപൂർവ്വം ഈ ക്ഷണം ശേഖരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാഗത കർമ്മത്തിലേക്ക് കടക്കുന്നത് സാറ് ഡോക്ടർ സുരേഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സുരേഷ് സാറെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഒരാളെ പ്രധാനപ്പെട്ട ആളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഈ വ്യക്തി നമ്മളെ ഈ യോഗ ക്ലാസ് ഇവിടെ ആരംഭിക്കാനും അതുപോലെ കരിവിഷയിലേക്ക് ഈ യോഗ ക്ലാസ് എത്തിക്കുന്നതിലും വളരെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ഇത്തരം ഈ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ പരിചയപ്പെടാനും അതുപോലെ അവർക്ക് യോഗ പകർന്നു കൊടുക്കാനും എനിക്ക് ഒരു സാഹചര്യം ഉണ്ടായി തന്നത് നമ്മുടെ വാർഡിലെ ഏഴാം മുൻ കൗൺസിലർ ലതാ മാമാണ്. ലതാ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം. അതുപോലെ ഇവിടെ പ്രത്യേക അഭിനേതാക്കും സാധു പറയേണ്ട ആവശ്യമില്ല. എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധു പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോർഡിനേറ്ററായ രഞ്ജിത്തിനെ ക്ഷണിക്കുക. സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി തന്നെ മാസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു വിഷയങ്ങൾ നീട്ടി പറയുന്നില്ല. നമുക്ക് സമയം കുറവാണ്, സൂര്യ സാറിന് സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം യോഗയും ജീവിത രീതിയും ഭക്ഷണക്രമവും എന്നാണ് നമ്മൾ തീരുമാനിച്ചു കൊടുത്തത്. പക്ഷെ നമ്മൾ ഡോക്ടർ മനസ്സിലാക്കിയ സമയത്ത് മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം, ആ ഒരു രീതിയിലും കൂടി സാറ് ഇവിടെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞു സാറെ ക്ഷണിച്ചു. എല്ലാവരും യോഗ ചെയ്യുന്നവരാണ്. യോഗയുടെ പിതാവായിരിക്കുന്ന അല്ലെങ്കിൽ യോഗയുടെ ആചാരമായിരിക്കുന്ന പദ്ധതി മാർഷി കാണിച്ചിട്ടുള്ള എല്ലാവർക്കും ആനന്ദത്തോട് പറഞ്ഞു. ഒരുപാട് സന്തോഷം എന്നൊരു വേദി ഞാൻ പ്രതീക്ഷിച്ചില്ല. കോഴിക്കോട് വാരത്തിൽ നിന്നൊരു
യോഗ ക്ലാസ്സിലുള്ള ഒരാൾ വിളിച്ച് ഒരു ക്ലാസ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ഈ യോഗയെ വളരെയധികം മാർക്കറ്റ് ചെയ്തിരിക്കുന്ന സമയം അല്ലേ. യോഗ യോഗ ക്ലാസ് പല രീതിയിലും ഞാൻ കഴിഞ്ഞ ജനുവരിയിലെ തൃശ്ശൂർ ഒരു യോഗ ക്ലാസ്സിൽ വളരെ ഡീലക്സ് റൂമുകളും പല ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് യോഗ. അങ്ങനെ ആ യോഗ ക്ലാസ്സിന്റെ പരസ്യങ്ങള് ഞാൻ അപ്പൊ തന്നെ പ്രതീക്ഷിച്ചു യോഗയുടെ ഒരു റൂട്ട് അങ്ങോട്ട് പോകുന്നു. ഏകദേശം ഇപ്പൊ അത് സുംബ യോഗയിലെത്തി. ഇനിയിപ്പോ എന്ത് യോഗയിലേക്കാണ് പോകുന്ന അറിയാം. റമ്യോഗയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ റമ്യോഗ വിദേശം തന്നെ റമ്യോഗ. അപ്പൊ യോഗയെ തീർത്തും വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോള് വന്നപ്പോ എനിക്ക് അത്ര തോന്നില്ല. പക്ഷെ റജുവേട്ട നേരിട്ട് വന്ന് സംസാരിച്ചു നോക്കുന്ന സമയത്ത് ഇത്രയും നിങ്ങൾ പരിചയപ്പെടേണ്ടവരായിരുന്നു എനിക്ക് ബോധ്യം. മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച വന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ദൂരം ഞാൻ പറഞ്ഞ ദൂരെ ആഴ്ചയിൽ നിന്ന് ഓർക്കുന്നില്ല. ഇങ്ങനെ ഒരാളെ വരുന്ന എന്തൊരു ഉദ്ദേശം തോന്നി. അപ്പൊ എന്തോ ഒരു നിയതിയുടെ ഒരു നിയമം പോലെ നമ്മൾ തമ്മിൽ കാണണം, നമ്മൾ തമ്മിൽ ഒത്തുചേരണം. ഈ ഒരു ഒത്തുചേരലെ ഈ ഒരു പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നിമിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ക്ലാസുകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ കേട്ട് മടുക്കുക. ആരോഗ്യ ക്ലാസ്സുകളല്ല, നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇല്ലേ ഒഴിവാക്കാൻ വളരെ പ്രയാസമുള്ളവർ ഒഴിവാക്കണം, അത് ഒഴിവാക്കേണ്ടോ ആണോ? ഞാനിങ്ങനെ കുറേ സമയം ഇങ്ങനെ പറയുന്നില്ല. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പറയുന്നു, ഇല്ലാതെ വെറുതെ കുറെ ക്ലാസ് ഞാനിങ്ങനെ എടുത്തിട്ട് കാര്യമുണ്ടോ? എന്താ അഭിപ്രായം? ഇല്ലല്ലേ. നിങ്ങൾ യോഗ മാഷ് നല്ല രസിക്കുന്ന നല്ലൊരു ഭാവമാണ്. എനിക്ക് പറ്റത്തുള്ളൂ, നല്ല രസമുണ്ട്. എന്റെ വീട്ടിൽ 2 മണിക്കൂർ വരെ കഴിഞ്ഞാൽ 4 മണിക്കൂർ അല്ലേ. ആ കുറെ സമയം ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ്. ശരിയാണ്. പക്ഷെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ കള്ളം കേട്ടോ ഈ കേറിയിട്ട് ചെന്ന് അങ്ങനെ കുത്തി തുറന്ന് ബെഡ്റൂമിൽ ഒരുപാട് സ്വർണങ്ങളും അതുപോലെ തന്നെ പണവും ഒക്കെ എടുത്ത് ചാക്കിലാക്കണം. അതുകൊണ്ട് കെട്ടിയായിട്ട് പൈസ ഉണ്ട്, ഇതൊക്കെ എടുത്ത് ചാക്കിലാക്കണം. അപ്പൊ ജേക്കബ് ഇങ്ങനെ കിടക്കാൻ കിടന്ന് ഇങ്ങനത്തെ കണ്ട് ഞാൻ ചിരിച്ച് കിടക്കണം. അതെന്തായി വീട്ടിലുള്ള സ്വർണവും ഈ പണം ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ ആള് ചിരിക്കാൻ പറ്റില്ല. എന്തായിരിക്കും കാര്യം? സ്വപ്ന കണ്ടായിരിക്കും അല്ലെ. ഒരാളെ നല്ല ഉത്തരം. എല്ലാരും പറയണ ഉത്തരം പറയൂ. എന്താ ഉത്തരം? ഒരിടത്തേക്ക് തോന്നുന്ന ഉത്തരമൊക്കെ പറയാം. ഒരാൾ പറഞ്ഞു സ്വപ്ന കണ്ടായിരിക്കും. നിങ്ങൾ ആണുങ്ങൾക്ക് പറയാം. ഒന്നും ഒറിജിനലായിരിക്കും, ഒന്നും ഒറിജിനലായിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നായിരിക്കാം. പേരെന്താ ഉത്തരം? എന്താ ഉത്തരം? എന്തോ പറയാം. എന്താ വീണ്ടും ഇനി അത് കൊണ്ടാകാൻ എന്താ കുഴപ്പം? ഞാൻ ഇനിയും പൈസ ഉണ്ടാക്കും. ഇതൊക്കെ നല്ല അല്ലേ, കാശ് ഉണ്ടാക്കാൻ മിടുക്കണം. യോഗ ക്ലാസ് ഉണ്ട്, ബാങ്കിലുണ്ട്, പരിപാടികളുണ്ട്. അപ്പോ പൈസ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഇത് കൊണ്ടാലും എന്താ കുഴപ്പമില്ല. അതാ ശരിച്ച് ഞാനൊരു മോൻ കണ്ടപ്പോ മുപ്പൊരു ഭാര്യ വേറെന്താ സമയം ഇല്ലാത്തോണ്ട് വേഗം പറയാം. ആള് നോർമൽ ആയിരിക്കില്ല. ഓക്കെ, ഇനിയോ വേറെന്താ ഉത്തരം? മൂന്നാല് ഉത്തരം വന്നു. ഇനി എന്തെങ്കിലും ഉത്തരം പറയാണ്ടോ? സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഈ ജേക്കബ് എന്ന് പറഞ്ഞ 3 വയസ്സുള്ള കുട്ടിയെ അതുകൊണ്ടാണ് കുട്ടി. അതായത് അപ്പൊ എന്താണത്?
അപ്പൊ ജേക്കബ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ആളാണ് ആറടി ഏഴടി പൊക്കണ ഒരാളാണ്, വലിയ ആളാണ്, നല്ലൊരു ധാരണയോട് കൂടി നിങ്ങൾ കേട്ടു. അതുകൊണ്ടായിരുന്നു ഇത് വലിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് രാത്രി വന്ന് കൊടുത്തോണ്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടോ? അല്ല, സന്തോഷം ഇരിക്കുകയില്ല. അപ്പൊ നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോഴും എന്താക്കണം, ഈ മുൻവിധി ഒഴിവാക്കിക്കൊണ്ട് ആളേ ഉള്ളൂ ആളാണെന്ന് ഒരു മുൻവിധിയോട് കൂടി നിങ്ങൾ കേട്ടോണ്ട് ഉത്തരം പറയാൻ പറ്റില്ല. അതേപോലെ നമ്മൾ പല മുൻവിധികളോടും കൂടിയാണ് പല സംഗതികളും അല്ലേ. ചെറിയ കുട്ടിക്ക് ചേക്കാൻ വന്ന് വരട്ടുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളെ തലയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് അറിയിച്ചു. എന്നിട്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുക? മനുഷ്യനും മർത്യനും ഇത് മർത്യൻ. പക്ഷെ മനുഷ്യനും മർത്യനും തന്നെ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ, മാനവൻ. മർത്യൻ എന്ന് പറഞ്ഞാലോ ജനിച്ച് മരിച്ചു പോകാണ്, ജനിച്ച് മനസ്സിലായില്ലേ. അപ്പൊ ഇത് തമ്മിൽ നല്ല വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോ മനുഷ്യനാ, നിങ്ങൾ അമ്മേന്റെ പേരെന്താ? ദേവകി അമ്മ. അമ്മേന്റെ അമ്മേന്റെ പേരോ? ഒരമ്മേന്റെ പേരോ അറിയില്ല. അച്ഛന്റെ പേരെന്താ? ഗംഗാധരൻ. ഗംഗാധരന്റെ അച്ഛന്റെ പേരോ? അവരച്ഛന്റെ പേരോ? നിങ്ങളമ്മേന്റെ പേരെന്താ? ഒരമ്മേന്റെ പേരോ? ഒരമ്മേന്റെ പേരോ? അല്ലോ, പല ആളുകൾക്കും അമ്മേന്റെ 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 അല്ല അച്ഛന്റെ അച്ഛന്റെ അച്ഛന്റെയും പേരറിയും. അതിന്റെ അപ്പുറത്തേക്ക് ആരും പേരറിയും. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? വാസ്മീകിനെ ഗുരുദേവനെ അറിയില്ലേ? ഓമദേവിനെ അറിയില്ലേ? അല്ലേ, യേശുവിനെ അറിയില്ലേ? ഇവരൊക്കെ നിങ്ങളെ എന്തുകൊണ്ടാ വരുന്ന അറിയാതായപ്പോ? എന്തുകൊണ്ടാ അറിയാ? ഈ പറഞ്ഞതാ, ഇവരൊക്കെ മർത്യർ മാത്രമായി. ഈ സാധനമൊക്കെ ഒന്ന് ബോധം കഴിക്കാൻ നന്നാവും. ഇതിനൊക്കെ ഒന്ന് ബോധം കഴിച്ചു വെച്ചാൽ നമുക്ക് തല എല്ലാം സത്യം പോകും, ഇതിന് റൂട്ട് മാറിപ്പോ. അപ്പൊ നോക്കൂ, നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ചില വായനശാലകളിൽ ഒക്കെ പല സ്ഥലങ്ങളിൽ എന്തുണ്ടാവും, ഇങ്ങനെ മരിച്ചു പോയ ആളുകളൊക്കെ ഫോട്ടോ ഉണ്ടല്ലേ, അതിന്റെ അടിയിൽ എന്താണ്ടാവുക? ആ വർഷം, എന്ത് വർഷം? ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്. ഇതിന് നടുക്കോ? ഒരു രണ്ട് പണിയും ചെയ്തിട്ടുണ്ടോ? ഇത് വേണി ജനിക്കാൻ മരിക്ക. അതുകൊണ്ടാണ് എന്ത് ഇതൊന്നും ഓർക്കാത്തത്. എന്നാൽ അപ്പുറത്തേക്ക് പോയ ആളുകളെയാണ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഞായറാഴ്ച ദിവസം ഒരു പരിപാടിയിലേക്ക് എത്രയാ വീട്ടിട്ട് കൂടുതലേ, എത്രയാ കല്യാണങ്ങൾ, എന്തൊക്കെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് വന്നത് നിങ്ങൾ എന്തോ കിട്ടാനും അപ്പോ എന്തോ ഒരു സംഗതി ഇവിടുന്ന് കിട്ടാനുണ്ട് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അതാണ് മനുഷ്യൻ. മനുഷ്യൻ മനനം ചെയ്യും, അന്വേഷിക്കും. എന്തന്വേഷിക്കും? ഒരുപാട് അന്വേഷണം. ആൾക്കാരൊക്കെ പറയൂലേ, ദശക്കുന്നവനോട് വേദാന്തം പറയുന്നൊക്കെ പറയും. വേറെ വിശപ്പിക്കുന്ന ഇവിടെ മാത്രല്ല വിശപ്പില്ല, അതിന്റെ അപ്പുറത്തേക്ക് കുറെ വിശപ്പുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ തീർത്തും വേറിട്ട ഒരു ചിന്തയിലേക്കാണ്, തീർത്തും വേറിട്ട ഒരു ചിന്തയിൽ. വേറിട്ട ചിന്ത നമ്മൾ പറയും, പക്ഷെ ശരിയായ ചിന്തയായിരുന്നു വേറിട്ട് പോയി. അപ്പൊ ഇവിടെ വിഷയം വെച്ചെന്താണ്? യോഗയും ജീവിത രീതി ഭക്ഷണക്രമം. ശരിക്കും പറയുകയാണെങ്കിൽ വിഷയം മാത്രം പറയാൻ എന്റെ പണി വേണ്ട കഴിയും. എന്താ പക്ഷേയോ മാത്രം പറയാം, അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താണ്, ഇതിന്റെ എന്താണ് ഇതിന്റെ ആവശ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ. ജീവിത രീതിയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇതാരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, എന്തിനാ നമ്മൾക്ക് ഉണ്ടാവും അല്ലേ. നിങ്ങളെ കുട്ടീനെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടീനെ നിങ്ങളൊരു ഹയർ സ്റ്റഡിക്ക് അമേരിക്കയിലേക്ക് പറഞ്ഞു കഴിഞ്ഞിരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചോളാം? ഈ കുട്ടീനോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കരുത്, കള്ളു കുടിക്കരുത് അല്ലേ, ഇംഗ്ലീഷ്
പല രീതിയിലും പല രീതിയിലുമാണ് ജീവിക്കുക, അതുപോലെ ഒന്നും ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കണ്ടേ. പശുവിന്റെ കുട്ടീനെ പശു അമേരിക്കയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുക്കുട്ടീനോട് പശു എന്തെങ്കിലും പറഞ്ഞുകൊടുക്കണം. ഈ പശു ലോകത്ത് എവിടെ പോയാലും ഈ പശുവിന്റെ കുട്ടി ലോകത്ത് എവിടെ പോയാലും എന്ത് തോന്നുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സിംഹത്തിന്റെ കുട്ടിയായാലും എന്ത് ജീവികളുടെ കുട്ടിയായാലും അവരെന്താ ചെയ്യാ, ഈ ലോകത്തിൽ എവിടെ പോയാലും അവർക്ക് പ്രകൃതി വിധിക്കണം. മനുഷ്യനും ഓരോ ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പോലെ ഈ ഷവർമ കഴിച്ചിട്ട് കുട്ടി മരിച്ചപ്പോ ഞാൻ കഴിച്ചിട്ട് ഷവർമ എന്ന് കാണാറുണ്ടാകും. പക്ഷെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എല്ലാ ദിവസവും എല്ലാവരും ഷവർമ ആളുകൾ കഴിക്കാനും പോകുന്നുണ്ട്. ഇതിങ്ങനെ കറങ്ങുന്ന ആളുകൾ കഴിച്ചിട്ടല്ലേ അല്ലേ അപേക്ഷിച്ചു. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറയണ്ട, ബേക്കറി സാധനത്തിൽ മൈദ ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് വരുന്നത്, മീനിന്റെ അകത്ത് ഫോർമാലിൻ അതൊക്കെ ആണെങ്കിൽ കുറച്ച് ഇപ്പൊ ഫോർമാലിനാ ചേർക്കുന്നത്. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്താ ഡെഡ് ബോഡി കാണാതെ സൂക്ഷിക്കുന്ന പൊട്ടാട്ടയിൽ ചന്തയിൽ കുടിച്ചതാ ഒന്നും. എന്തുകൊണ്ടാണ് നമ്മൾ രോഗിയാവുന്നത്, എന്ത് മരുന്നെങ്കിലും തിരിച്ചു എന്താണ്, രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, എന്നിട്ട് രോഗാണുക്കൾക്ക് നേരെ ശത്രുസംഹാരം ചെയ്യാൻ പോകണം അല്ലേ. രോഗാണുക്കളെ തുരത്താനുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും കോടികൾ ചെലവഴിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് വളരെയധികം ഒരു അഭിപ്രായ വ്യത്യാസം. അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എവിടെയാണ് അണുക്കൾ ഉണ്ടാവുന്നത്, അണുക്കൾ എവിടെയാണ് ഉണ്ടാവുന്നത്, എവിടെ അണുക്കൾ ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടന്നാലല്ലേ എന്തുണ്ടാവുക, കൊതുക് വരും അല്ലേ. അല്ലെങ്കിൽ എവിടെയെങ്കിലും സെപ്റ്റിക് ടാങ്ക് ലീക്കായിരിക്കണം, അല്ലെങ്കിൽ ഹോൾ ഉണ്ടായിരിക്കണം, അങ്ങനെ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കെട്ടി കിടന്നാൽ എന്തുണ്ടാവും അവിടെ, കൊതുകുകൾ അതുപോലെ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് അഴുക്കുള്ള സ്ഥലത്താണ് എന്തുണ്ടാവുക അണുക്കൾ ഉണ്ടാവും. വളരെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിനാണ് തരുന്നത്, 2 മണിക്കൂർ കിട്ടിയാൽ അല്ലെ, 5 മണിക്കൂർ നിങ്ങൾ ഇരിക്കെങ്കിലും 2 മണിക്കൂർ ഉണ്ടാവും. ഇതൊരു ക്യാപ്സ്യൂൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം വരണോ, ഫോറടിക്കുമ്പോൾ പറയണോ, നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ചോദിക്കണോ, അവസാനം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അഴുക്കിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, അഴുക്കൾ ഉണ്ടാവുക. അപ്പൊ അഴുക്കാണോ അണുക്കളാണോ, നിങ്ങളെ വീട്ടിൽ കൊതുക് പരകയാണ്, നിങ്ങൾ കൊതുകിന്റെ ബാറ്റ് വാങ്ങിക്കൊണ്ടിരുന്നു, കൊതുകിന് തേക്കാനല്ല, കൊതുകിന് തേക്കാനല്ലേ സ്പ്രേ പല സാധനങ്ങളും കൊണ്ടുവന്ന് കൊതുകിനെ കൊല്ലുന്നത് കൊണ്ടിട്ട് എന്താ കാര്യം, കൊതുക് പിന്നെ ഉണ്ടാവില്ല. മറിച്ച് എവിടെയാണോ മാലിന്യം കെട്ടിക്കിടക്കുന്നത് അതിനെ നിങ്ങൾ ഇല്ലാതാക്കിയാലോ, സെപ്റ്റിക് ടാങ്ക് ഹോളായിട്ടാണ് വരുന്നത്, അവിടെ അടച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് അത് നിങ്ങൾ തുറന്ന് വൃത്തിയാക്കി ഒഴിവാക്കുന്നു, പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെത്തി വൃത്തിയാക്കുന്നു, പിന്നെ കൊതുകുണ്ടാവും. ആമാശയത്തിന്ന് അല്ലേ, അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ ബാലുശ്ശേരി എന്ന് പോകും ലാബ് ഇല്ലേ, ഈ ലാബിൽ എന്താ പരിശോധിക്കുക, എന്താ പരിശോധിക്കുക, ഫലം മൂത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയറ്റിൽ നിന്ന് പോകുന്നതിനെയാണ് പരിശോധന അല്ലേ. വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിച്ച് രോഗങ്ങൾ കണ്ടെത്തുന്നു. നമ്മൾ ഏതായാലും ആ പരിപാടി ചെയ്യാറുണ്ട്, നമ്മൾ ഒരുപാട് ആളെ ചികിത്സിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിച്ചിട്ടല്ല രോഗങ്ങൾ കണ്ടുപിടിക്കാറും ചികിത്സ ചെയ്യാറും. ഇനിയോ വയറ്റിലേക്ക് പോകുന്നതോ, ഏതാ യുക്തി, വയറ്റിൽ നിന്ന് പോകുന്നത് നോക്കിയിട്ട് രോഗം കണ്ടുപിടിക്കുന്ന ആളാ യുക്തി, അല്ലെ വയറ്റിലേക്ക് പോകുന്ന രോഗം കണ്ടുപിടിക്കുക. ഒരാള് വയറുവേദനയായിട്ട് വരിക, നിങ്ങൾ എന്ത് ഭക്ഷണ കഴിച്ച്, ഇന്ന് രാവിലെ എന്താ കഴിച്ച്, ഇന്നലെ എന്താ കഴിച്ച്, ഇത് ചോദിക്കുമ്പോഴേ നമുക്ക് പിടികിട്ടും വയറുവേദന കാര്യം അല്ലേ. ഞാൻ ഒരിക്കലും ഒരു ശാസ്ത്രത്തിന് എതിർക്കുക വിചാരിക്കുന്നത്, ചില ചില കാര്യങ്ങളിൽ കാര്യം മാത്രം ചോദിച്ചാൽ നമുക്ക് ഒരു ദിവസം ഇരുന്ന് ചിരിക്കാൻ ഓർക്കുന്നു.
Nepal pokoknya lo kalau ada orang ada orang ini lah, ini ceria orang ini ada berbagai siapa. Ini karena entar ya, entah ini karena ada berbagai macam orang ada. Ini cuma kita. Saya cinti dia. Apa? Entah ada organ. Ini perkara ini lagi dengan dia. Hambat mana? Organ baru. Manusia itu ada tuh organ kan? Kalau kan, kan yang berasa seperti itu. Matra lecture mele lecture, mereka bodi kalau anak, sikilsa sahaya juga. Mereka ada nilai.
സന്തോഷം
അപ്പൊ പച്ചവെള്ളം കുടിക്കുന്നില്ല, പച്ചവെള്ളത്ത് കുളിക്കുന്നില്ല, പച്ചവെള്ളത്തിൽ രോഗാണുക്കളാന്ന് പറയും. പിന്നെ തിളപ്പിച്ചാതി കുടിക്കാനാ പറയുന്നത്. അപ്പൊ തിളപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എത്ര ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ തിളപ്പിക്കണം? മാത്രമല്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കൾ ഡെഡ് ബോഡി എവിടെ പോവാ? ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നില്ലേ? ഇത്ര ആളുകൾ ഇന്നലെ ഒരു കായകം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന പച്ചവെള്ളം കുടിക്കാറ്റ ഒരു കാരണം, പച്ചവെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ പച്ചവെള്ളം നിങ്ങള് ഒരു ഗ്ലാസ് എടുത്ത് വെക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു നാല് ദിവസം നിരീക്ഷിച്ചു. അപ്പൊ നമുക്ക് അറിയാം വ്യത്യാസം. പച്ചവെള്ളം പച്ചവെള്ളം പോലെ ഇരിക്കും, മറ്റേതിൽ ഒരു കൊഴുപ്പ് വന്ന് ആകെ. പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു മീൻ ഇടുക അല്ലേ? ഈ പച്ചവെള്ളം കുടിപ്പിക്കാതാക്കിയതാരാ? മിനറൽ വാട്ടർ കമ്പനി വന്നു അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ വെള്ളം കുടിപ്പിക്കുക. ഇപ്പൊ അധികം വീടുകളിൽ തന്നെയാണ്, വീട്ടിലേക്ക് പോകുമ്പോൾ കുപ്പിവെള്ളമായിട്ട് പോവാ. എന്തായാലും വായു വാങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തെ നമ്മൾ അവിടെ തരണം ചെയ്ത് പോകുന്നു. ഇനി വരുന്ന കാലങ്ങൾ ഇനി അത് പ്രതീക്ഷിക്കാൻ നോക്കും. ഓക്സിജൻ സിലിണ്ടറും പത്ത് വെച്ച് പോകുന്ന കാലം ജീവിതത്തിലല്ല. അത്രയധികം മരകള ഈ സാധനം വാങ്ങി ഉപയോഗിക്കണം നമ്മൾ കഴിക്കില്ലേ? ഉപയോഗിക്കും. ഞങ്ങൾ ആരോ ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ പറഞ്ഞിരുന്നു, ഇവിടെ ശ്വാസം എടുക്കണ ഇവിടുന്ന് അനുപാതം ചോദിക്കേണ്ട കാലം വരുന്ന. അപ്പൊ ആരും കേട്ടില്ല. ഇവിടെ എല്ലാവരും അങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും അങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? ഇപ്പോഴും ശ്വാസം എടുക്കണ ആരോ അനുവാദം വേണം, ഗവൺമെന്റിന് അനുവാദം വേണ്ടേ? ഇന്നലത്തെ പത്രത്തിന് കണ്ടെത്തി കണ്ട് സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ മാസ്ക് നിർബന്ധം തോന്നി, മാസ്ക് നിർബന്ധം കുട്ടികൾക്ക് നോക്കി വെക്കണം. അപ്പൊ എവിടേക്കാണ് ഈ കുഴപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ എവിടെയോ ആരോ പറയുന്നതിന് പിന്നാലെ എങ്ങനെ പോകാം? നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചോ ഇത്തരം വിഷയങ്ങളെ കുറിച്ചോ മാസ്ക് വെക്കുന്നതിനെതിരെയും വാക്സിനേഷൻ നിർബന്ധാക്കിയതിനെതിരെയും കോടതി പോയ ആളുകളാണോ? കോടതിയുടെ വിധി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമല്ല. പക്ഷെ ഓരോരുത്തരും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ എങ്ങനെയാ, ഇത് ചെയ്താലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ നമുക്ക് അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവർക്ക് അറിയും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. നമ്മള് ആ പ്രകൃതിയുടെ നിയമം പാലിച്ചാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നതാണ് സത്യം. എത്ര ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എനിക്കറിയില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ രോഗങ്ങളെ പേടിക്കുക. രോഗങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പേടിയല്ലേ? രോഗങ്ങൾ പേടിയില്ലാത്ത ഒരാരെങ്കിലും ഉണ്ടോ അവിടെ? രോഗങ്ങളെ പേടിയില്ലാത്ത പേടിയല്ലേ എല്ലാവർക്കും? ഓക്കെ, നമ്മുടെ ഇവിടുന്ന് എല്ലാവരും കൂടി ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ടൗണിൽ പോയി. ടൗണിൽ പോയി നമ്മുടെ വൈകിട്ട് നമ്മളെ കുട്ടി അവിടെ ബീച്ചൊക്കെ ഉണ്ട് കാണിച്ചു നല്ലതാക്കി. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ഫുഡ് വാങ്ങി വിചാരിച്ചാൽ മതിട്ടോ, വിചാരിക്കാനേ പോകുള്ളൂ. എവിടെയെങ്കിലും ഒരു ഫേമസ് ആയിട്ടില്ല, എവിടെയപ്പോൾ പറയാം അല്ലേ? ആ പേരൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്ക് പേര് കിട്ടില്ല, ഫ്രിഡ്ജിന് തൊട്ടില്ലല്ലേ. ആ ഞാൻ ഈ ഹോട്ടലിൽ നിന്നാണ് കയറാറ്. ആ പേരങ്ങളിൽ ആരെ കുറേ ആളുകൾ ഇങ്ങനെ ആ ഭാഗത്ത് ഹോട്ടലും വരികയും ഈ ഭാഗത്ത് മറ്റേ മിൽക്ക് സർബത്തിലും വരികയും നല്ല തിരക്ക്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പോകുമ്പോ ഇങ്ങനെ നോക്കും കാണും എന്താ അപ്പൊ ഇവിടെ ഇങ്ങനെ തിരക്ക്. അപ്പൊ ഇങ്ങനെ അറിയാം. അപ്പൊ പേരൊക്കെ ഉള്ളത് ആ ഉത്തരവ് പറഞ്ഞു അല്ലേ? സത്യം അയാളോ മറ്റേ സലീം കുമാറിന്റെ വിജയൻ ഉടനെ പറഞ്ഞു അല്ലേ? പേരൊക്കെ ഉണ്ട്, നമ്മൾ നല്ലതാണ് സാപ്പാടൊക്കെ കഴിച്ചു പോകാം. ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഒത്തുകൂടി പോവാന്ന് എന്തിനാന്ന് അറിയില്ല. വില്ലേജ് ഏരിയ ആണെന്നൊന്നും അറിയില്ല. എന്താ ഇവിടെ വന്നതോടുകൂടി കുറെ ആളുകൾ ഛർദിയോട് ചോദിച്ചു. വിവരം നമ്മൾ അറിയില്ല. ഇതേ ദിവസമാണ് നമ്മൾ വിവരക്കറിയുന്നത്. അപ്പൊ ആണ് കുറെ ആളുകൾ പറഞ്ഞത് അമ്മ അന്ന് രാവിലെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വയറൊക്കെ അച്ചേച്ചിക്ക് വയറിളക്കം മറ്റേ ചേച്ചിക്ക് വയറിളക്കം കുറെ ആൾക്ക് വയറിളക്കം. അപ്പൊ എന്തായിരിക്കും കാരണം? ഈ പരിപാടിക്ക് വന്നവർക്ക് മാത്രമേ ഉള്ളൂ കുറെ ആളുകൾക്ക് ഛർദി, കുറെ ആൾക്കൊക്കെ വയറിളക്കം. എന്തായിരിക്കും കാരണം? ആ പേരകളെല്ലാം ഫുഡ് എല്ലാവർക്കും അറിയാലോ, ആർക്കും ഒരു തർക്കമില്ലല്ലോ.
അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോ ഭക്ഷണത്തിൽ നിന്ന് എന്തോ ഒരു വിഷം നമ്മളെ, അപ്പൊ ശരീരത്തിൽ എത്തിയ സമയത്ത് ആ ശരീരം എന്താക്കണം, അതിനെ പുറത്താക്കുക അല്ലെ, നമ്മുടെ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് പുറത്താക്കുക. ചില ആളുകൾക്ക് ഇവർക്ക് അപ്പൊ കൂടുതൽ വിഷം ഉള്ളിലേക്ക് എത്തിയപ്പോ എന്ത് സംഭവിച്ചു, ആ വന്ന വഴി തന്നെ പുറത്താക്കാണ്. ഒരു നിമിഷം പോലും ഉള്ളിൽ വെക്കാൻ പാടില്ല, ഒരു നിമിഷം പോലും ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഭീഷണിയാണ്, ജീവന് ഭീഷണിയാണ്, ജീവൻ അപകടമാണ്. അതുകൊണ്ട് എന്താക്കാണ്, വന്ന വഴിക്ക് തന്നെ പുറത്താക്കണം. യോഗയുടെ ആദ്യത്തെ നിർവചനം എന്താണ്, പതഞ്ജലി മഹർഷി യോഗ സൂത്രത്തിൽ ആദ്യം പറഞ്ഞു, യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗ. അപ്പൊ യോഗയും ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളൊരു ഭാഗമാണ്, നമ്മുടെ ഇറക്കി യോഗയെ കുറിച്ച് പറയാം. അപ്പൊ ഈ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവൃത്തികൾ ഇങ്ങനെ പല വഴി പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം പല വഴി ഇതിനെയൊക്കെ നമ്മൾ എന്താക്കണം, നിരോധിച്ച് ഏകാഗ്രമാക്കിയിട്ട് ആ ഒരു എന്തിനോടാണോ ചേരേണ്ടത്, രുചിമേളനെ യോഗം, അങ്ങനെ ആ ചേരേണ്ടതിനോട് ചേർന്ന് കഴിഞ്ഞാൽ യോഗം സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും അടക്കം കൊടുക്കും. നമ്മൾ പല ആളുകളും വരും പോകും, അപ്പോഴത്തേക്കും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിത്തവൃത്തി നിരോധമല്ല, എന്താണ് നിങ്ങളെ ഇന്ദ്രിയങ്ങളൊക്കെ ഓരോരോ വൈകിട്ട്. രാവണന് 10 തരം ഉണ്ടായ എങ്ങനെയാ, രാവണൻ 10 ഇന്ദ്രിയങ്ങളും പിന്നാലെ പോയാണ്, 10 തലവാണൊന്നുമില്ല, ഇതൊരു സിംബോളിക്കാണ്. രാവണൻ 10 ഇന്ദ്രിയങ്ങളുടെയും പിന്നാലെ പോയി, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഈ 5 പിന്നാലെ പോയവരൊക്കെ രാവണന്റെ മര്യാദ രാക്ഷസനാണ്, 10 തലവിൽ. എന്നാൽ ഈ 10 ഇന്ദ്രിയങ്ങളും ജയിച്ച ആരാണ്, ആര്? ദശരഥൻ. ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെയും ജയിച്ചവൻ, 10 ദിക്കുകളിലേക്കും ഒരേ ശ്രദ്ധയുള്ളവൻ, അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. അങ്ങനെ ജയിച്ചവനെ എന്താണ് സംഭവിക്കുക, ഈശ്വരൻ പുത്രനായിട്ട് വരും, രാമൻ പുത്രനായിട്ട് വന്നില്ലേ. എന്നാലോ 10 ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോയ ദശമുഖൻ അല്ലെ, ദശമുഖൻ 10 ഇന്ദ്രിയങ്ങൾ 10 തവണയുണ്ടാവും, രാക്ഷസനാവും. ബാക്കി പറയാൻ പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ ശ്രദ്ധ, ഒരു കഥ ഞാൻ പറഞ്ഞു, ഇത് കളിയായാലോ, ഇത് കളി കഴിക്കും ഞാൻ കളി പറഞ്ഞു. ഞാന് എല്ലാരും റെഡിയാണ് കളിക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാണ്. യോഗ ക്ലാസ്സിൽ വരുന്ന അങ്ങനെ നമ്മള് കുട്ടിത്വവും പല കാര്യങ്ങളും തിരിച്ചു വരും അല്ലേ. അപ്പൊ ഈ കളിന്റെ നിയമം ആദ്യം പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാൻ ഒന്നേന്ന് പറയുമ്പോ നിങ്ങൾ 2 പ്രാവശ്യം, ഒന്നേന്ന് പറയുമ്പോ 2 പ്രാവശ്യം കഴിഞ്ഞു. അപ്പൊ ഒന്നേന്ന് പറയുമ്പോ 3 ഞാൻ പറഞ്ഞില്ല, ഞാൻ 1 പ്രാവശ്യം പറയട്ടെ, 2 ചോദിക്കുമ്പോൾ ഉത്തരം പറയാം. ഒന്നേന്ന് പറയുമ്പോ 2 പ്രാവശ്യം കൈമുട്ടണം, 2 പറയുമ്പോ 3 പ്രാവശ്യം കൈമുട്ടണം, 3 പറയുമ്പോ കൈമുട്ടണ്ട. ഓക്കെ, അപ്പൊ ഒന്നേന്ന് പറയുമ്പോ 2 പ്രാവശ്യം കൈമുട്ടണം, 2 പറയുമ്പോ 3 പ്രാവശ്യം കൈമുട്ടണം, 3 പറയുമ്പോ കൈമുട്ടണ്ട. ഓക്കെ, 4 പറയുമ്പോ 1 പ്രാവശ്യം കൈമുട്ടണം പറയണോ, ഉറപ്പാണ്? എല്ലാവർക്കും റെഡി കിട്ടിയില്ലേ, റെഡി അല്ലേ, എല്ലാവരും റെഡി ആയിക്കോളണം കേട്ടോ. മനസ്സിലായോ, റെഡി അല്ലേ, 2 കണക്കൊക്കെ
അപ്പോഴാണ് നമ്മൾ എടുത്ത് കുട്ടിക്കൊക്കെ വയറകം എടുത്തു കൊണ്ടുപോവുക ഡോക്ടറെ വയറിളക്കം
പച്ചക്കളർ മഞ്ഞക്കളർ ദുർഗന്ധത്തോടു കൂടിയൊക്കെ പോകണം എന്ന് പറഞ്ഞ ഡോക്ടർ മരുന്ന് കിട്ടി സ്റ്റോപ്പായി. നല്ലതല്ലേ? അപ്പൊ എന്ത് ചെയ്താ മതി? ബാത്റൂമിന്റെ ഡോറാണ് തുറന്നിട്ടാ മതി, വെള്ളം കൊണ്ടാ പോരെ. വേറെന്താ ചെയ്യണ്ടേ? പോവുക, പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോ കുറച്ച് വെള്ളം എടുക്കും. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, നിർജ്ജലീകരണം സംഭവിക്കാൻ പാടില്ല. ഇവിടെ എളുപ്പാ, ഞാൻ ഛർദ്ദിക്കുന്ന സമയത്തോ സാറേ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ കട്ടൻ ചായയൊക്കെ കുടിക്കുക, കട്ടൻ ചായ, പിന്നെ എന്താ പറയാ, നാരങ്ങ ബീജ് കുടിക്കും, പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അപ്പൊ ഡബിൾ സ്ട്രോങ് ആയി തിരിച്ചു. കാരണം എന്താ, ചായയിൽ 10 വിഷാണ്, ചായപ്പൊടിയിൽ എത്ര വിഷമുണ്ട്? ഭീകരമായ വിഷമാണ് ചായ. അപ്പൊ അത് കുടിക്കുന്നതുകൊണ്ടാണ് ആ കുടിക്കുന്ന ഡബിൾ സ്ട്രോങ് ആയി തിരിച്ചു. അപ്പൊ ഈ ഛർദ്ദിയെ നമ്മൾ നിർത്താനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു വസ്തു പഠിക്കാൻ ഛർദ്ദിക്കുന്നവരൊന്നും പോയി തൊട്ട് വെക്കാം. എന്താ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ശരീരത്തിനെ കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേടിക്കുന്നത്. നിങ്ങളെ ഫോണിലെ ബാലൻസ് തീർന്നു, നിങ്ങൾ എന്താ ചെയ്യാം? റീചാർജ് ചെയ്യാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് ജീവിക്കുന്നത്. റീചാർജ് ഒന്നും ചെയ്യാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ബാലൻസ് തീർന്നു ലോൺ എടുക്കാ. മരിച്ചുള്ള ആൾക്കാർ പറഞ്ഞു ലോൺ എടുക്കും അല്ലേ? ഓപ്ഷൻ ഇല്ലേ? ഇനി ഫോണിന്റെ അകത്തുള്ള ചാർജേ തീർന്നില്ല, എന്ത് ചെയ്യും? പവർ ബാങ്ക് ഇല്ലേ? പവർ ബാങ്ക് എന്നൊരു സാധനം ഉണ്ട് എളുപ്പം. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ നിർമ്മിച്ച പല സാധനങ്ങൾക്കും ഇതുപോലുള്ള പല സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, നമ്മൾ ഉണ്ടായത് എവിടെയാ? അച്ഛനിൽ. അച്ഛനിൽ ഒരു അണുവായി ജനിച്ചു, അച്ഛന്റെ ആഗ്രഹം അമ്മയായി ചേർന്നു, അങ്ങനെ 10 മാസം കൊണ്ട് ഈ രൂപത്തിലായി വന്നു നമ്മുടെ ശരീരം. അങ്ങനെ ഉണ്ടായ ഈ ശരീരം നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വലിയൊരു കണ്ണാണ്ട് നോക്കി എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നു ഒരു കണ്ണ് ബാക്കിൽ ഉണ്ടായിരുന്നു? മൂക്കിന്റെ രണ്ട് ഓട്ട വിരലിന്റെ അറ്റത്താണ് അന്നേന്ന് തോന്നുന്നു. ബസ്സിലൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇട്ടാ പോലെ, ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടില്ല, എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ പുറത്തേക്ക് ഇട്ടില്ല. ആരായിട്ട് തുമ്പിക്ക പോലെ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നോക്കൂ, നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല, എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്, ഒരു തെറ്റും എവിടെയില്ല. അപ്പൊ ഈ ശരീരത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ സ്വയം ചികിത്സിക്കാനുള്ള കഴിവ് ഉണ്ടാവുമോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. ഉണ്ടാവൂല്ലേ? അപ്പൊ നോക്കൂ, ഒരാൾ ഛർദ്ദിക്കുന്ന സമയത്ത് അയാളെ നിർജ്ജലീകരണം എങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുക? ഛർദ്ദിച്ചു പോവുക. അപ്പൊ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനും പറ്റില്ല. അപ്പൊ എന്തെങ്കിലും സംവിധാനം ശരീരത്തിൽ ഉണ്ടാവില്ലേ? അതിന് നമുക്ക് വിശ്വാസമല്ല. ആ എന്താ സംവിധാനം? ആ ഈ രോഗകൂപങ്ങളില്ലേ, ഈ മാലിന്യങ്ങളെ വേറെ പുറന്തള്ളുന്ന രോഗകൂപങ്ങൾ തൊട്ട് ഇന്ദ്രിയം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഈ ശരീരത്തിനും ജലാംശത്തിനെ വലിച്ചെടുക്കണം, അതുകൊണ്ട് അത് തൊട്ട് നോക്കുമ്പോൾ തണുത്തു. അപ്പൊ നമ്മുടെ ശരീരത്തിന് അപാരമായ കഴിവുകളുണ്ട്. സ്വയം രോഗത്തെ ഇല്ലാതാക്കാൻ, സ്വയം രോഗം ഇല്ലാതാക്കാനുള്ള റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോക്ടറെ കാണണം തോന്നില്ല. അതും കൂടെ ഞാൻ ബോധിപ്പിച്ചുതരാം, എന്നിട്ട് ഞാൻ നിർത്തുള്ളൂ. എന്നിട്ട് ബാക്കി നിങ്ങളെ ചോദ്യത്തിന് അനുസരിച്ചിട്ട് വേഗം പറയാം. ഞാൻ ആരോഗ്യം നിർത്താന്ന് വിചാരിച്ചു, അപ്പൊ എന്റെ കഴിഞ്ഞ തുടങ്ങിയല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് സങ്കല്പം ചെയ്യും. എന്തേ നിങ്ങൾക്ക് വെറുതെ ഇതിന്റെ ചുറ്റോട്ടതായിരിക്കല്ലോ, കട്ടറസൊക്കെ ഒന്ന് വേണം. ഞാനൊക്കെ പാതിരക്കൊക്കെ ട്രെയിനൊക്കെ ഇറങ്ങി വരുന്ന. അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും സങ്കല്പം ചെയ്യും കേട്ടോ. അത് ഇങ്ങനെ മനസ്സിൽ കാണാം. രാവിലെക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും, ഞാൻ പാലിച്ചിരിക്കും കൊണ്ടാവണം. എനിക്ക് 4 മണിക്ക് രാവിലെ 4 മണിക്ക് ട്രെയിൻ ചെയ്യാ. ചായ്ക്ക് എന്താ ചെയ്യാ?
ആയിക്കോട്ടെ, എന്തായാലും ചായം കണി തന്നു. അപ്പൊ ഞാൻ സന്തോഷമായിട്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ചായം കണി കഴിച്ച് ഞാൻ പോയി. അപ്പൊ അഞ്ചു ഫസ്റ്റ് ക്ലാസ്സിന് പോകുമ്പോ ഞാൻ അപ്പൊ അഞ്ചര ആയ സമയത്ത് ഉണ്ട് ഇവിടുന്ന് യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മുട്ടര സുഹൃത്തുക്കളൊക്കെ രണ്ടു മൂന്ന് ആൾക്കാരും കൂടെ പോയി. ഞായറാഴ്ച ചെയ്യുന്ന ദിവസം അപ്പൊ ഞായറാഴ്ച ആണ് ദിവസം. അപ്പൊ എന്ത് ചെയ്യും? ഒരാവിടെ നാലു മണിക്ക് പോകുന്നതാ വീട്ടിൽ നിന്ന്. രണ്ടാൾക്കാരും രാവിലെ നാലു മണിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് അറിയാണ്. അടുത്തൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് യോഗ ഒക്കെ കഴിഞ്ഞ് നല്ല വിശപ്പോട് കൂടിയാണ് വരുന്നത്. അപ്പൊ സമയമുണ്ട്, എന്ത് ചെയ്യും? ചായ കൊടുക്കില്ലേ? അപ്പൊ നമ്മൾ പുട്ടും കടലും കൊടുക്കാം അല്ലേ? ഇപ്പൊ പുട്ടും കടലയും ദോശയും ചട്ടിനി ഒക്കെ കൊടുക്കില്ലേ? അപ്പൊ അവരൊക്കെ അതൊക്കെ കൊടുത്ത് അപ്പൊ അവരൊക്കെ ആക്കി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഒരു പത്ത് മണിയായ സമയത്ത് നിങ്ങളെ മൂത്ത കുട്ടീന്റെ കുറെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും അപ്പൊ ബേക്കറി പലഹാരങ്ങളും അപ്പൊ അതൊക്കെ ഇറങ്ങിയ ബേക്കറി ഒക്കെ അതിൽ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? അപ്പൊ അവർക്ക് ചായ എന്താ ചായ ഉണ്ടാക്കണം അല്ലേ? ചായയും പലഹാരം ഒക്കെ കൊടുത്തു പറ്റിയ ഉച്ചയ്ക്ക് ഒരു 12:30 ആ സമയത്ത് നിങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ കൂടി വരിക മുളക്കാൻ വേണ്ടി. അപ്പോഴോ മനസ്സിൽ പറഞ്ഞാലും മനസ്സിൽ പറയോ അതെ? അപ്പൊ എന്താ എന്തൊക്കെ കൊടുക്കും? അവർക്ക് ചോറൊക്കെ കൊടുക്കൂലേ? അപ്പൊ അവരെ എന്താക്കിട്ട് അവരും അവിടെ നിൽക്കുന്നു ചെയ്യില്ല, അവര് വേറെ താല്പര്യം. അപ്പൊ 3 മണി 4 മണി ആകുമ്പോ കുടുംബശ്രീയിൽ ആളുകളൊക്കെ കൂടി കുടുംബശ്രീയിലെ ആൾക്കാരൊക്കെ അപ്പൊ എന്തെങ്കിലും ചായയും അങ്ങനെ രാത്രിയായി. രാത്രി നിങ്ങളെ ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമ്പോൾ മൂപ്പരെ സംഘത്തിൽ ആൾക്കാർ. അപ്പോഴോ നാട് നാക്ക സംഘം ഞായറാഴ്ച അല്ലേ? അപ്പൊ അവരെന്താക്കും? അങ്ങനെ എല്ലാം കൂടി നിങ്ങൾ എന്താക്കും? രാത്രി കിടക്കാൻ ബെഡ്റൂമിലെ ചെല്ലും നിങ്ങളും നിങ്ങളുടെ ഭർത്താവും മാത്രമായ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും മാത്രമായ ഭർത്താവിനെ എന്താ പറയാം? ഞാൻ വിചാരിച്ച ഉത്തരം കിട്ടണം, എന്നാലേ ക്ലാസ് മുന്നോട്ട് പോയാൽ പറ്റും. എന്താ പറയാ? അവശ്യായി. വേറെന്താ പറയാ? ഓക്കെ, ഇതിന്റെ ഉത്തരങ്ങളൊന്നും ആലോചിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ വേറൊരു സംഗതി പറയാം. നോക്കൂ, നമ്മുടെ ശരീരത്തിന് എന്താണെന്നുള്ളത് ഞാൻ എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ അല്ലേ? നമ്മുടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾ കുറെ ക്ലാസ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സംശയമുണ്ട്, കുറെ ചിരിക്കും കണ്ടുപിടിക്കും. അപ്പൊ കാര്യത്തിലേക്ക് പോകുന്നില്ലേ, അതിനാ ഞാൻ ലിസണിങ് വിത്ത് അവയർനെസ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കേണ്ടിട്ടുള്ളൂ. എന്ത് ചോദ്യം ചോദിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ പോലെ ശരീരം സ്വയം ചികിത്സിക്കുന്ന ഇവിടെ ആശുപത്രിയിൽ എന്തിനാ? ആശുപത്രി പോയിട്ടാണ് ആളുകളൊക്കെ ചികിത്സിക്കുന്നത്. ഇനി മാത്രമല്ല, അങ്ങനെ ശരീരം സ്വയം ചികിത്സിക്കുമെങ്കിൽ ഞാനിങ്ങനെ രോഗിയായി. ഇവിടെ പലർക്കും മൂലവേദന, യൂട്രസ് ഇല്ലാത്ത മഴ, യൂട്രസ് എടുത്ത് കളഞ്ഞവര് അല്ലേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെയോ ഹാർട്ടിന് പ്രശ്നം, മുടി കൊഴിച്ചിൽ, താരൻ, പല്ലിന് പ്രശ്നം, ഇതൊക്കെ വന്നില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 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 ഡോക്ടർ, നിങ്ങൾക്ക് ആ ഡോക്ടർ എന്ന് പറയാം, നമ്മുടെ ശരീരത്തിന് ചികിത്സിക്കുന്ന ആ ഡോക്ടർ എന്ന് പറയാം, പ്രാണശക്തി അല്ലെ വൈറ്റൽ ഫോഴ്സ് നമുക്ക് അറിയാം, എന്നാൽ നമുക്ക് ഡോക്ടർ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒരു ഡോക്ടർ ചികിത്സിക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ രോഗിയായി? ചോദ്യം നോക്കട്ടെ, വേണ്ടേ? ഇത് കഴിഞ്ഞാൽ ചോദ്യോത്തര സംശയം ഉണ്ടാവട്ടോ, എനിക്ക് അറിയുന്നതിന് ചോദിക്കാം, എല്ലാം അറിയുന്നു, ഒരുപാട് അറിവുണ്ടിട്ട് അറിയാത്തതാണെ അറിയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞത്? എങ്ങനെ രോഗിയായി? ഇത് ഉത്തരം നമുക്ക് കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നമ്മുടെ ഡോക്ടർക്ക് എന്താണ് പണി? ചികിത്സിക്കൽ മാത്രമല്ല, ശരീരത്തിന് ചികിത്സിക്കൽ മാത്രമല്ല പണി. പിന്നെ എന്ത് പണിയിട്ടുണ്ട്? ആ പുറത്തുനിന്ന് എന്തെങ്കിലും അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക, അതിനെ കൈകാര്യം ചെയ്യുന്ന പണി കൂടെ ആർക്കാ? ആർക്കാ? നമ്മുടെ ശരീരത്തിനാണ്.
നമ്മുടെ ശരീരത്തിനുള്ളിൽ ആ ഡോക്ടറെ പണിയാണത്, നമ്മുടെ ശരീരത്തിന്റെ പുറത്തുനിന്ന് എന്തെങ്കിലും അകത്തെത്തിക്കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന പണിയാർക്കാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത്, മനസ്സിലാക്കിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, നിങ്ങളെ പേടി തീരും, നിങ്ങൾ ആരോഗ്യം അന്വേഷിച്ചുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോവില്ല. ഈ സംഗതി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റും. വൈകിട്ടാണ് കഴിഞ്ഞ ആഴ്ച വന്ന് 2 മണിക്കൂർ സംസാരിച്ച ബന്ധങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. അല്ലെ, ഞാൻ വെറുതെ ഒരു കുറക്കൂടുള്ള സംഗതി പറഞ്ഞു. നിങ്ങൾ യോഗ ചെയ്യുന്നവരാണ്, തീർത്തും ആത്മാർത്ഥമായിട്ട് ആരോഗ്യത്തിന് അന്വേഷിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നു, ഇത് അറിഞ്ഞില്ലേ പോയി കഥ. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്താ പണിയുള്ളത്? 2 പണിയാണുള്ളത്. ഒന്നാമത്തെ പണി എന്താണ്? ഒന്നാമത്തെ പണി ചികിത്സിക്കലല്ല, അതാണ് തെറ്റ്. ഒന്നാമത്തെ പണി ചികിത്സിക്കല്ല, ഒന്നാമത്തെ പണി എന്താന്ന് അറിയോ? ശരീരത്തിന്റെ അകത്തേക്ക് ബാഹ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക. മനസ്സിലായി? ശരീരത്തിലേക്ക് എന്തെത്തിക്കഴിഞ്ഞോ ആദ്യം ചെയ്യുക. നിങ്ങൾക്ക് ചവച്ചരയ്ക്കാൻ മാത്രമേ കൺട്രോളൂ. നിങ്ങൾക്കൊരു പഴം ചവച്ചരയ്ക്കാൻ മാത്രമേ നിങ്ങൾക്ക്, നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണം ചവച്ചരയ്ക്കാം, പക്ഷെ അത് ഇവിടുന്ന് ഇറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മിനിറ്റ് ഇവിടെ നിൽപ്പിക്കട്ടെ, അല്ലെ 10 മിനിറ്റ് വയസ്സിൽ നിൽപ്പിക്കട്ടെ എന്ന് പറയാൻ സാധിക്കില്ല. അത് അതിന്റെ പണി അപ്പോഴും എടുത്തു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതുകൊണ്ട് എത്ര സമയം ചവച്ചരയ്ക്കാൻ പറ്റുമോ ചവച്ചരയ്ക്കും, ഇറക്കി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എവിടെയും പോയി തുടങ്ങും. അപ്പൊ നോക്കൂ, നമ്മുടെ ശരീരത്തിന് ആദ്യത്തെ പണി എന്താ? പുറത്തുനിന്ന് എന്തെങ്കിലും ആദ്യത്തെ അതിനെ കൈകാര്യം ചെയ്യുക. രണ്ടാമത് എന്ത് ചെയ്യുള്ളൂ? ചികിത്സ. അപ്പൊ നോക്കൂട്ടോ, രാവിലെ 5 മണിക്കാവുന്ന സമയത്ത് അനി നമുക്ക് മറ്റേ ദിവസത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഇത് ആ ഭർത്താവ് പറയാം, കേട്ടിരിക്കും സമയം ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ പറയാം. ഇന്നെന്ത് ഒരു പണിയും നടന്നില്ല, ഇതിന്റെ ഒരു പണിയും നടന്നില്ല. ഇതൊക്കെ പറയും, സൊയ്യല്ല മണ്ണാറ മറ്റേ മറ്റന്നാരെ ഇതൊക്കെ പറയും, പക്ഷെ ഇതൊക്കെ കൂടെ എന്താണ് പ്രധാനമായിട്ട് പറയാ? എന്ത് പണി നടന്നില്ല? അതായത് നമ്മുടേതായിട്ടുള്ള പണികൾ ഒന്നും നടന്നില്ല. ഏ അതായത് ഞായറാഴ്ച ദിവസം ചിലപ്പോ അറക്കാനുള്ള അറക്കിയിട്ടുണ്ടാവില്ല, വിളക്കി വെച്ചിട്ടുണ്ടാവില്ല, അതൊന്നും ഇല്ലല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള കുറെ പണികളുണ്ട്, ഇതൊന്നും നടക്കും. കാരണം എന്താ, ഇവരെ കൈ രാവിലെ നിന്നെ കൈകാര്യം ചെയ്ത് അത് കഴിയുമ്പത്തേക്കും അല്ലേ മറ്റേ മറ്റേ ആരെയും കണ്ടാവുന്നു. ആ യോഗേന്റെ ആൾക്കാർ വന്ന് ഓരോ കൈകാര്യം ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കാരും ഒന്നും മക്കളെ ആൾക്കാർ വന്ന് അത് കഴിഞ്ഞ് വന്ന് ഇവരൊക്കെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് നമ്മുടേതായിട്ടുള്ള പണിക്ക് വിളിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ ചിലപ്പോ, അല്ലേ? ശരിയല്ലേ, അനുഭവമല്ലേ. അപ്പൊ ഇനി നോക്കൂട്ടോ, നമ്മുടെ ശരീരത്തിലേക്കെതിരെ രാവിലെ 5 മണിക്ക് ഉണരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബെഡ് കോഫിയും ബിസ്ക്കറ്റ്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു, യോഗം ചെയ്യുന്ന ആൾക്കാരല്ലേ, ഇവിടെയുള്ള ആളുകൾ ജാതി കുടിച്ചില്ലേ, ജാതി കുടിച്ച് ഏകദുഃഖം മഹായോഗി, ഒരു നേരം മാത്രം തന്നെ മാഷ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആദ്യം പഠിക്കും, യമനിയമ ആസനമാണ്. അപ്പൊ യമനിയമങ്ങൾ പഠിപ്പിച്ചതൊക്കെ പഠിച്ചത്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന യോഗി യോഗ്യൻ, ദിവുക്തം മഹാഭോഗ്യം, 2 നേരം ഭക്ഷണം കഴിക്കുന്ന യോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ത്രിഗുപ്തം മഹാ യോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആരാണ്? യോഗിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു നേരം ഭക്ഷണം, ഇവിടെ നിങ്ങളെ തൊട്ടല്ലോട്ടോ പറയുന്നത്, പുറത്തുള്ള യോഗയ്ക്ക് ഒന്നും തരാതെ ആളുകൾ രാവിലെ 5 മണിയാകുമ്പോൾ പരിപാടി എന്താ? ബെഡ് കോഫി ബിസ്ക്കറ്റ് അല്ലേ. അപ്പൊ ശരീരം എന്താക്കും? ഓടിച്ചെന്ന് അതിനെന്താക്കും? കൈകാര്യം ചെയ്യുക, അതിനെ സ്വീകരിച്ചു, അതിനെ 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 ദഹിപ്പിച്ചു, അതിനകത്തുള്ള പോഷണങ്ങൾ ആഗിരണം ചെയ്തു, അതിന്റെ മാലിന്യങ്ങളെ പുറത്താക്കി, ശരീരം എന്താക്കുകയാണ്? എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കഴിക്കുന്നത് 8 മണിയാണ്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കാം? പുട്ട് കടല ദോശ ചട്ടി ഇഡ്ഡലി സാമ്പാർ അല്ലേ, ഇതെന്തൊക്കെയാ? പൊറോട്ട, 8 മണിക്ക് പൊറോട്ട, 10 മണിക്ക് പിന്നെന്താ? വെള്ളക്കോ, ആ വെള്ളക്കോ തലേന്ത ചോറാണോ അത് അല്ലേ. പിന്നെയോ പിന്നെന്തൊക്കെയാ? പത്തിരി ഉൾപ്പെട്ട്, പിന്നെയോ പൂവും കടലിയും. അപ്പൊ ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചു. ഓക്കെ, എന്നാ ഇംഗ്ലീഷിലാണ് നമുക്ക് ഈ സിസ്റ്റം പഠിപ്പിച്ചേക്കോ. ഇംഗ്ലീഷാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് ഡിന്നർ എന്നുള്ള സിസ്റ്റം പഠിപ്പിച്ചാരാണ്? ഇംഗ്ലീഷാണ്. പക്ഷെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാം? ഒരു ലൈറ്റ് സുലൈമാനി, ഒരു ചെറിയ ബ്രേക്കാണ്. കാരണം ഫാസ്റ്റിങ്ങിനെ ബ്രേക്കാക്കാം, ഫാസ്റ്റിങ്ങിനെ ബ്രേക്കാക്ക്, ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്കാക്കാൻ ഒരു 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 ക്ലാസ് വെള്ളം കുടിച്ചാൽ മതി. പക്ഷെ മലയാളിക്ക് എന്താണ്? അല്ലാണ്ട് ആരോ പഠിപ്പിച്ച ഈ ന്യൂട്രീഷൻ ക്ലാസ് എടുക്കുന്നവരും അല്ലാത്തവരും പഠിപ്പിക്കുന്നുണ്ട് ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കാൻ നമ്മൾ പഠിക്കും.
അതുകൊണ്ട് ഇവരെ എന്താക്കും നല്ലോണം അടിച്ച് കയറ്റു. ആദ്യം മനസ്സിലാക്കൂ, രാവിലെ ആർക്കും വിശപ്പില്ല. നമ്മളൊരു സിസ്റ്റം ഭക്ഷണം ശരിയായിരുന്നു. 10:30 ഭക്ഷണം കഴിക്കും അല്ലേ? പണ്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ മതി, 10:30-11 ഭക്ഷണം കഴിക്കുക, പിന്നെ ഒരു വൈകുന്നേരം കഴിക്കും. ഈ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നുള്ള സിസ്റ്റം ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നു. മനസ്സിലായി? ഇപ്പം അതും പോയി, ഇപ്പം ബ്രഞ്ച് ആയിട്ടുണ്ട് അല്ലേ? ബ്രഞ്ച് ആണ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടി, മറ്റേ ലഞ്ചും കൂടി ഇരിപ്പിക്കാം. അങ്ങനെ കേൾക്കുന്നു. അപ്പൊ നമ്മള് നമ്മുടെ ഡോക്ടറെ എത്തി കയറുക. അപ്പൊ 8 ഈ സാധനം കയറ്റി വിട്ട് അതിനെ കൈകാര്യം ചെയ്ത് ശരീരം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും 10 കുളക്കറി പൊറാത്ത, ഇനിയോ ചക്ക പുഴിഞ്ഞത്, കപ്പ നല്ല ഇല്ല. എപ്പൊ ചക്ക പുഴിഞ്ഞ 8 ഓ എട്ട്, ആ അതൊക്കെ കഴിക്കും. അതിനെ കൈകാര്യം ചെയ്ത് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്കും 1:30, 2 12:30 കഞ്ഞി കുടിക്കുന്നവർക്ക് ഉണ്ടാ, ഞാൻ പറയുന്നില്ല. 12:30 കഞ്ഞി കുടി കുടിക്കുന്നവർക്കല്ലേ ഉണ്ടല്ലോ അല്ലേ? ആ ഇത് എന്താന്ന് പറഞ്ഞാ സാർ. അപ്പൊ ഉച്ചക്ക് ചോറ് കഴിച്ചു, ആ ചോറിനെ കൈകാര്യം ചെയ്ത് ശരീരം എന്തെങ്കിലും ചെയ്യേണ്ട വേഗമായി 4 ചായം പലഹാരം കഴിച്ചു. അതിനെ കൈകാര്യം ചെയ്ത് ശരീരം എന്തെങ്കിലും ചെയ്യേണ്ട വിചാരിക്കുമ്പോഴേക്ക് രാത്രി ഭക്ഷണം കിടക്കാൻ 5 പാലും കുടി. ഈ ശരീരത്തിന് മറ്റെന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുന്നു? ഈ ശരീരത്തിന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുന്നു? ഇങ്ങനെയാണ് നമ്മൾ രോഗിയായിട്ട്. നമ്മൾ രോഗിയാവുന്ന എങ്ങനെയാണ് മനസ്സിലായോ? മാത്രമല്ല, ഏറ്റവും കൂടുതൽ രോഗികള് സ്ത്രീകളാണ്. അതിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞു. അപ്പൊ ഇത്രയും ഭക്ഷണമൊക്കെ കൊടുത്ത്, ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലേ, രാവിലെ 5 അടുക്കളയിൽ കയറി ഇത്രയും സമയം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവർക്കും വെച്ച് വിളമ്പി രാത്രി അല്ലേ എല്ലാവരുടെ കൂട്ടത്തിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകും അല്ലേ? എന്നിട്ട് അവസാന പരിപാടി എന്താ? ഉറങ്ങാൻ പോകുന്ന മുന്നേ പരിപാടി എന്താ? പറയുന്നല്ലേ ഈ പാത്രം കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ പാത്രത്തിലൊക്കെ കുറച്ച് കുറച്ച് ബാക്കിയുണ്ടാവും അല്ലേ? അപ്പൊ ഒരു പറഞ്ഞോ, ഇപ്പൊ എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കലായി, പക്ഷെ കുറച്ചു കാലം മുന്നേ ഉള്ളവരെന്തായിരുന്നു? ഓക്കെ, പുറത്ത് കളയുന്നൊക്കെ ഉണ്ടാക്കും. ഈ ഭാര്യയ്ക്ക് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടില്ലേ, പുറത്ത് കളയാൻ മാനസികമായി പ്രയാസമായിരിക്കും. അപ്പൊ 10 മണിക്കാണ് ഇരുന്നെങ്കിലും ചട്ടി വലിച്ച് അകത്താക്കുക അല്ലേ? അതുകൊണ്ടാണ് മിക്ക സ്ത്രീകളും രോഗികളാണ്. അത് 10:30, 11 ആയി കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കി കിടത്തിട്ടല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ സ്ത്രീകൾ രോഗികളെ, അപ്പൊ ഇങ്ങനെയാണ് ഓരോ ആളുകളും രോഗിയാവുന്നത്. ചിന്തിച്ചു, ശരീരത്തിനൊന്നും ചെയ്യാൻ സാധിക്കും. എന്തിനു പറയുന്നു? ഇത് അലോപ്പതി ഡോക്ടേഴ്സിന് പോലും അറിയാത്ത ആരോഗ്യ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ക്യാൻസർ പേഷ്യന്റിന് വരെ മുട്ടയും പാലും ബ്രെഡോ കൊടുത്തത് ആശുപത്രി. ഒരു മനുഷ്യനെ രോഗാവസ്ഥയിൽ ആഹാരമല്ല വേണ്ടത്, ഭക്ഷണം നല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? വിശ്രമമാണ്. പ്രകൃതിയുടെ നിയമം അതാണ്. പശുവിന് പനി വന്നാൽ, പശുവിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ, അസുഖമുണ്ടോ, വയറിനോ കുഴപ്പമുണ്ടോ എന്ന് പറയാം എങ്ങനെയാ? പശു വെള്ളം കുടിക്കലും അല്ലേ? പശു വെള്ളം കുടിക്കലും പുല്ലുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കും പശുവിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ, പശുവിന് എന്തോ ഒരു വയ്യായ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴല്ലേ അല്ലേ? നായരാരെങ്കിലും കല്ലെടുത്ത് നീയായിരിക്കും, കാലൊടിക്കും, നായ ഭക്ഷണം കഴിക്കും. ബിരിയാണി കൊണ്ടെടുത്താൽ നായ കഴിക്കില്ല, നായ ഉണ്ടാകാതെ. ആ കാലിന്റെ മുറിവ് ഉണങ്ങുന്നവരെ അവൻ ഉണ്ടാകും. ഈ പ്രകൃതിയിൽ നിങ്ങൾ ഏത് ജീവജാലങ്ങൾ നിരീക്ഷിച്ചു, എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ശരീരത്തിന് വന്നാൽ അപ്പം ഭക്ഷണം ഒഴിവാക്കും. എന്തിനാ ഭക്ഷണം ഒഴിവാക്കി കൊടുക്കുന്നത്? ആ ശരീരത്തിനുള്ളിലുള്ള ആ ശക്തിക്ക് സ്വയം ചികിത്സിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇത് മനുഷ്യനും ചെയ്താൽ അസുഖം മാറും. നമ്മളെന്താ ചെയ്യാ? ഈ ഭക്ഷണം കഴിക്കുന്ന അല്ല, അസുഖമുള്ള സമയത്താണ് നമ്മൾ ഭക്ഷണം കൂടുതൽ അല്ലേ? അങ്ങനെയല്ലേ, പനി വന്നു കഴിഞ്ഞാൽ അച്ചാറ് അല്ലേ, വായിക്ക് കഴിക്കുമോ, കാര്യമൊക്കെ വന്നാലും അച്ചാറും പപ്പടവും ചുട്ട പപ്പടവും ഉണക്കമ്മീനൊക്കെ കൂട്ടി അകത്താക്കും. വായിക്ക് രുചിയില്ല എന്നാലും കഴിക്കും, കുട്ടികളൊക്കെ തിരിച്ചിരിക്കും. ശരിയല്ലേ പറഞ്ഞു? ശരിക്കും ഓരോ മതങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പോലും ഈ ആരോഗ്യ നിയമങ്ങളൊക്കെ നമുക്കാണ്. ഏകദുഃഖം മഹായോഗി, ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന യോഗി യോഗ്യനാണ്.
ഇത് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അറിയോ ഇസ്ലാമിക നിയമപ്രകാരം ദൂർത്ത് പാടില്ല. ഒരു നേരം രണ്ട് ഒരു ഒരു ദിവസം രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്ന ദൂർത്താണ് ഇസ്ലാം. അതേപോലെ ഞാനിപ്പോ പറഞ്ഞു, രോഗിയായിരിക്കുന്നവരെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് ഞാൻ കൊമ്മാനിറ്റി പറഞ്ഞു. അപ്പോ ചിന്തിക്കുന്നു, അപ്പൊ രോഗാവസ്ഥയിൽ എന്ത് ചെയ്യണം? അപ്പൊ രോഗം എന്താണെന്ന് എല്ലാവർക്കും ചിന്തിക്കും. നിങ്ങൾ ഏത് രോഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്ന് ശരീരം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയ. അപ്പൊ നമ്മള് വയറിളക്കവും പിന്നെ ഛർദിയും പറഞ്ഞു അല്ലേ. ഇനി ചുമ എടുത്തു, ചുമച്ചു, എല്ലാരും ചുമച്ചു, എന്താ സംഭവിക്കുന്നത്? ആ ഇവിടെ ഇങ്ങനെ കുടുക്കുക. ഈ കഴിഞ്ഞ വൃശ്ചിക മാസം കഴിഞ്ഞു, മകരമാസങ്ങളിലൊക്കെ അല്ലെ, രാവിലെ വിളക്കൊക്കെ കത്തിക്കുമ്പോ നിങ്ങൾ വെളിച്ചെണ്ണ എടുത്തു നോക്കി എന്താ സംഭവിക്കാം? അപ്പൊ എന്താ ചെയ്യാ? കുളിക്കൂലേ, കുളിക്കൊക്കൂലേ, ഇത് കൂടെ വരാൻ വേണ്ടി ആ കുളിക്കലിങ്ങനെ അവിടുന്ന് കുളിക്കുന്നത് ആണോ? കുളിക്കുന്നല്ലോ. കഫത്തിനെ കുളിക്കുക, വൈബ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. അപ്പോഴാണ് നമ്മൾ പോയി കഫ് സിറപ്പ് വാങ്ങി കുളിച്ചിട്ട് ഇതിനാ മതി. ശരിയല്ലേ? ഇത്ര വിചിത്ര നമ്മൾ ചെയ്യുന്ന ആവശ്യം. അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേജ് രോഗത്തിലേക്ക്. ഈ ജലദോഷം മലയാളിക്ക് മാത്രമാണ് ജലദോഷം. ഈ ജലദോഷത്തിന് ഇംഗ്ലീഷ് എന്താ? കോൾഡ്. കോൾഡിന്റെ മലയാളം അല്ലാതെ ജലദോഷം ഏതെങ്കിലും ഡിക്ഷണറി കാണാം? ഏതെങ്കിലും ഡിക്ഷണറിയിൽ കോൾഡ് എന്നുള്ള ജലദോഷം കാണും. ഇനി അറബിയിൽ ബാരിദ് അല്ലെ, ബാരിദ് എന്നാണ് പറയുന്നത്. ഈ ഭാരതിന്റെ മലയാളം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയിൽ സർദി എന്ന് പറയും. സർദി അതെന്താണ്? തണുപ്പുന്നേ അർത്ഥം ജലദോഷം. സംസ്കൃതത്തിൽ പീനസം എന്ന് പറയും. പീനസം, പീനസം എന്ന് പറഞ്ഞാൽ നാസാദ്വാരത്തിലെ രോഗമേ അർത്ഥമുള്ളൂ ജലദോഷം അർത്ഥം. മലയാളിക്ക് മാത്രമാണ് എന്ത്? ജലദോഷം. അപ്പൊ മലയാളി വിചാരിച്ചു തറയിൽ വെള്ളം വീണപ്പോൾ ദോഷമായിട്ട് നിർത്തിക്കൂടി വരാം. അപ്പൊ ഞാൻ ആലോചിക്കുക, അങ്ങനെയാണ് ഈ പാടത്ത് പണിയെടുക്കുന്ന കർഷകർക്കൊക്കെ എന്നും ജലദോഷം അയക്കുന്നത്. ഈ റോട്ടില് പിന്നെ കേബിളിൽ കുടിയെടുക്കുന്ന അണ്ണാച്ചിയൊക്കെ എന്നും ജലദോഷം അയക്കുന്നത്. ഈ ഒക്കെ പോട്ടെ, ആനയൊക്കെ നിന്ന് മഴ കൊള്ളു, ആനയ്ക്കൊക്കെ ജലദോഷം വന്നാൽ അവസ്ഥ എന്താ? ചിന്തിച്ചു ഈ പ്രകൃതി ഏതാ ചെയ്തി ജലദോഷം വരുന്നു. അപ്പൊ ജലദോഷം എന്ന് പറയുന്നതേ ഒരു ദോഷം. ഞങ്ങൾ ജലദോഷം എന്ന് പറയുന്നത് ഞങ്ങൾ ജലഗുണം എന്നാണ്. എന്താ പറയാ? അപ്പൊ തലേ തണുപ്പ് വന്നപ്പോ തലേ കെട്ടി കിടക്കുന്ന കഫൊക്കെ മുക്കുകൂടി പുറത്തേക്ക് ചടന്നത് ഗുണമല്ലേ അല്ലേ? ഇനി പനീനെടുത്ത് നോക്കൂ. പനി എന്ന് പറഞ്ഞാൽ എന്താ? പനിക്ക് പട്ടിണി, പഴമൊഴി. ഗിവ് മീ ഫീവർ, ഐ വിൽ ക്യൂർ. ഹിപ്പോക്രാറ്റസ് പറഞ്ഞത്, ഹിപ്പോക്രാറ്റസ് അലോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന, മോഡേൺ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് ആണ് പറഞ്ഞത്, ഗിവ് മീ ഫീവർ, ഐ വിൽ ക്യൂർ. എനിക്ക് പനി തരൂ, ഞാൻ പനിയിലൂടെ എല്ലാ രോഗവും മാറ്റാം. ആയുർവേദം എന്ത് പറയുന്നു? ജ്വരോ രോഗപതി. ജ്വരം, ജ്വരം എന്ന് പറഞ്ഞാൽ പനി. പനി രോഗങ്ങളുടെ രാജാവാണ്. അപ്പൊ എല്ലാവരും പനിയെ മാനോളം പുകഴ്ത്തിയവരാണ്, എല്ലാവരും പനിയെ അംഗീകരിച്ചവരാണ്. പക്ഷെ പനിയെ ഒരു ലാഭമായിട്ട് കണ്ടവരെന്താക്കി? ഇതിനെ പേടിപ്പിച്ചു, പനി ഭീതി പരത്തി. നമ്മളൊക്കെ പനി വന്നാൽ അല്ലേ? ശരിയല്ലേ? ഞാൻ എനിക്ക് പനി വന്ന അപ്പൊ ഞാൻ സ്റ്റാറ്റസും വെക്കും ഫേസ്ബുക്കിലും, പനി ദേവത അനുഗ്രഹിച്ചു, പനി ദേവത അനുഗ്രഹിച്ചു. എന്റെ മോക്ക് പനി വന്നാൽ ഞങ്ങളെ വീട്ടിൽ ആഘോഷം. ഈ കൊറോണക്കാലത്ത് പനി വന്നിട്ട് നാട്ടുകാർക്ക് എങ്ങനെ നടക്കണം? നമ്മൾ സുഖമായി കിടക്കാം. ഒരു കുഴപ്പമില്ല. പനി വരുന്ന ശരീരം ഏറ്റവും നല്ല ശരീരം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം, നിങ്ങൾ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കും. പനിക്ക് മരുന്ന് കൊടുക്കരുത്, പ്രത്യേകം MBBS ഡോക്ടർമാർ പഠിക്കുന്ന പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം ഹൈപ്പോ തലാമസിന് നിർദ്ദേശം കൊടുത്ത് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടി ആ ലിവറിന്
ശരീരത്തിലെ ടോക്സിൻസിനെ എല്ലാം കത്തിച്ച് കളയുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് പനി. ഡീ ടോക്സിഫിക്കേഷൻ എന്ന് തന്നെയാ പറയാം. ഡീ ടോക്സിഫിക്കേഷൻ ഒരു സമ്പൂർണ്ണ മാലിന്യ നിർജ്ജീകരണമാണ് പനി. വരുന്നില്ലേ കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ പനി വരുന്നില്ലേ? എന്തുകൊണ്ടാ ഇത്ര വിഷം? അപ്പൊ ഈ വിഷത്തിനെ പുറത്താക്കാൻ വേണ്ടി ശരീരം പനി പനിച്ചു തള്ളി അപ്പോഴാണ് നമ്മൾ മരുന്നത്. പാരസെറ്റമോൾ പനീനെ മരുന്നൊന്നുമല്ല. ആര് പറഞ്ഞു? പാരസെറ്റമോൾ ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്ന മരുന്ന്, ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്ന മരുന്നാണിത് പാരസെറ്റമോൾ. വിശ്വാസമില്ല. പാരസെറ്റമോളിന്റെ ഒരു 50 ml പെട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ പെട്ടി നമ്മൾ വ്യക്തമായി വിശ്വാസമില്ല. രണ്ട് പാരസെറ്റമോൾ കുടിച്ച് പൂച്ചയ്ക്ക് കൊടുത്തോക്ക്. രണ്ടെണ്ണം എലിയോ? അഞ്ചെണ്ണം കുടിച്ചു കൊടുത്താൽ പൂച്ചയോ? 10 or 15 കഴിച്ചാൽ അത്ര ഡേഞ്ചർ. ഓരോ അപ്പൊ രോഗങ്ങൾ, ഞാൻ പല രോഗങ്ങളെ കുറിച്ചും കൂടെ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഉണ്ടാക്കുന്ന ശുദ്ധീകരണ പ്രക്രിയകളാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം നമുക്ക് ദോഷമുള്ള ഒരു കാര്യം ചെയ്യില്ല. എന്താണ്? നമ്മുടെ ശരീരം നമുക്ക് ദോഷമുള്ള ഒരു കാര്യം ചെയ്യില്ല. എല്ലാം നമ്മുടെ ശരീരം നമുക്ക് വേണ്ട സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. രോഗങ്ങളായതെല്ലാം ഏതെങ്കിലും സ്ത്രീക്ക് പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ യൂട്രസിന് കുഴപ്പമുണ്ട്. വളരെ അപൂർവങ്ങൾ അപൂർവമായി, മറ്റൊരു രക്ഷയില്ലെങ്കിലും പ്രസവം നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്രസിന് മുഴ വരില്ല. പാല് കൊടുക്കുന്ന അമ്മയ്ക്ക് ബ്രസ്റ്റിന് മുഴ വരില്ല. അപ്പോൾ ശരീരത്തിൽ വിഷാംശങ്ങൾ കൂടുന്ന സമയത്ത് ഈ പ്രസവമൊക്കെ നിർത്തിയ സ്ത്രീയാണെങ്കിൽ യൂട്രസിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ആവും. പാലൊന്നും കൊടുക്കാത്ത സ്ത്രീയാണെങ്കിൽ ബ്രസ്റ്റിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ആവും. ഇല്ലാതെ ഹാർട്ടിലോ അല്ലെങ്കിൽ കിഡ്നിയിലോ ലിവറിലോ അല്ലെങ്കിൽ കണ്ണിലോ ഒക്കെ മുഴ വന്നു കേട്ടിട്ടുണ്ട്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉള്ള സാഹചര്യങ്ങളിലേ വരുന്നു. എന്നാൽ സർവ്വസാധാരണമാണ് യൂട്രസിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ മുഴ കാലിന് തുടങ്ങി കാലിന് പല ഇല്ലേ. അപ്പൊ ഇതൊക്കെ ശരീരം ചെയ്യുന്ന സ്ഥലത്ത് പ്രവർത്തിക്കണം. ശരീരം ചെയ്യുന്ന ഓരോന്നും ശ്രദ്ധിച്ചു. ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ആക്സിഡന്റ് കണ്ടു, ഒരു ചതഞ്ഞ അരിഞ്ഞ് 4 കഷ്ണമായി കിടക്കാൻ വിളിച്ചു, അപ്പൊ എന്താവും? പലരും ബോധം കിട്ടും. എന്തുകൊണ്ടാണ്? ശരീരത്തിന് അവരെ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ബ്രെയിനിൽ ഏതെങ്കിലും നർവ് ഡാമേജ് ആവും, അല്ലെ ഹാർട്ടിൽ അറ്റാക്ക് വരും. അതുകൊണ്ട് അത് കാണണ്ട, അത് നീ കാണുകയോ വേണ്ട. ബോധം കെടുത്തി ശരീരം ചെയ്യുന്ന നല്ല കാര്യമല്ലേ? അപ്പോഴാണ് നമ്മൾ വെള്ളം കഴിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്നതാണ് പലപ്പോഴും കുഴപ്പം. എന്തിനു പറയുന്നു പകൽ എത്ര പ്രാവശ്യം മൂത്രം കഴിക്കും? 10-15 പ്രാവശ്യം കഴിക്കില്ലേ? രാത്രി 10 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ 5:30 വരെ എത്ര പ്രാവശ്യം കഴിക്കും? എത്ര പ്രാവശ്യം കഴിക്കില്ല? വയ്ക്കുന്ന എന്തോ കുഴപ്പമുണ്ടോ? അപ്പൊ ഈ പകല് 10-15 പ്രാവശ്യം മൂത്രം കഴിക്കുന്ന ആളെ രാത്രി 5 പ്രാവശ്യം കഴിക്കണ്ടേ? ഈ രാത്രി 5 പ്രാവശ്യം മൂത്രം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ശരീരത്തിന് അറിയാം ഇയാളുടെ ഉറക്കം തടസ്സപ്പെടാൻ പാടില്ല. അതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോഴേക്കും ആരാണ് ഈ ട്യൂബ് പോയി തയ്ച്ചിട്ടുള്ളത്? ആ യൂറിൻ ബ്ലാഡറിലേക്ക് മൂത്രം എങ്ങനെ എത്തിച്ച് വീഴുന്ന ബ്ലാഡർ വിട്ട് ടൈറ്റ് ചെയ്യും. കൃത്യം രാവിലെ എണീച്ചാൽ നമുക്ക് ആദ്യം മൂത്രം പോയിട്ടുണ്ട്. ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കും. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു 50 ലിറ്റർ അല്ല 500 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. താഴെയുള്ള പൈപ്പിൽ ചെറിയൊരു സ്വിച്ച് ഇട്ട് കൊടുത്താൽ സംഭവിക്കും? ഈ 500 ലിറ്റർ വെള്ളവും ആ ഒരു സൂക്ഷിച്ചതും കൂടി പോകും. മനുഷ്യന്റെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് തരും. കാലിനടിയിൽ സൂചി കൊണ്ട് കുത്തിട്ടാൻ സംഭവിക്കും. 5 ലിറ്റർ പിന്നെ ഒരു നിസാര രോഗം വരുമ്പോഴേക്കും നമുക്ക് ഡോക്ടർ വേണം, നമുക്ക് മരുന്ന് വേണം. അത് രോഗാണുക്കളൊക്കെ തലയിൽ കൊന്നത്തില്ലേ? ഇന്നത്തെ പനികളോട് വന്നുകൊണ്ട് തക്കാളിപ്പനി, ഉച്ചിപ്പനി, പലതും ബ്രെയിൻ വരെ മാറ്റി വെച്ചു അല്ലേ? എന്നിട്ടോ ആകെ അവിടെ ക്ലച്ച് പിടിച്ചത് ചിക്കൻ കുനിയ മാത്രമേ ഉള്ളൂ. അതിന് മരുന്ന് കഴിച്ചവരൊക്കെ എപ്പോഴും മുത്ത് ഇങ്ങനെ മങ്കി പോക്സ് എന്നുള്ള സാധനം വന്നിട്ടുണ്ട്. കൊറോണയ്ക്ക് മരുന്ന് കഴിച്ചവരും വാക്സിനേഷൻ എടുത്തവരിക്കാന്ന് റെക്കോർഡ്. അപ്പൊ നമ്മള് സ്വയം ചിന്തിക്കുക. അപ്പൊ നമ്മള് ഈ പറയുന്ന സമയത്ത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും ആശുപത്രി ഇത്രയും ചികിത്സ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിപ്പോ പോകുന്നവർക്ക് റിസൾട്ട് ഉണ്ടല്ലോ.
അപ്പൊ മനസ്സിലാക്കണം. എന്താ പറയുക, രോഗം അല്ല മാറുന്നത്, രോഗലക്ഷണമാണ് മാറുന്നത്. മനസ്സിലാവും? ഒരേ ഒരു കുട്ടിക്ക്, നിങ്ങളെ കുട്ടിക്ക് ജലദോഷം ആ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ജലദോഷം മാറുന്നുണ്ട്. അത് മാറലാണോ? മാറലല്ല, പിന്നെന്താണ്? സ്റ്റോപ്പ് ആവണം. മൂക്കെന്ന് വിളിച്ച് വരുന്നതിന് എന്താവും? സ്റ്റോപ്പ് ആവും. പനി വന്ന് ഡോക്ടർ അടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒട്ടൊക്കെ ചൂടുണ്ടാവും. വയറിളക്കം ആയിട്ട് ഡോക്ടർ അടുത്ത് പോയിട്ട് മരുന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? വയറ്റ് നിന്നെ പോകുന്നു. ഛർദി ആയിട്ട് ഡോക്ടർ അടുത്ത് പോയി മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഛർദി സ്റ്റോപ്പ്. ഈ ചുമര തുളച്ചിട്ട് ഒരു വേര് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വീടാണ് സങ്കല്പിക്കും. ഇവിടെ അടിച്ചു വരുന്ന തമ്മിൽ ചുമര തുളച്ച് വേര് വരുന്നു. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വേര് മുറിക്കും അല്ലേ. വേര് മുറിക്കും, പൊട്ടിയ ഭാഗത്ത് സിമെന്റ് തേക്കും, പെയിന്റ് അടിക്കും അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. എന്റെ ഭാര്യ ഭയങ്കര ബുദ്ധിയാണ്. എന്റെ ഭാര്യ എന്ത് ചെയ്യുന്നത് നോക്കടാ. വേര് ഞാൻ ആ വേര് പിന്നെ ഇവിടെ പേര് വരുമോ? പിന്നെ ഇവിടെ വരുമല്ലേ. ഇതാണ് ഞങ്ങളെ വരുന്നത്. നിങ്ങളെ പരിപാടിയോ? ഇവിടെ മുറിക്ക് അച്ഛനാ അടക്കട്ടെ, അടച്ച് പിന്നെയോ ഒരാഴ്ച കഴിഞ്ഞോ പിന്നെയും പേര് വരും. അപ്പോഴും പരിപാടി അല്ലേ. ഇതിങ്ങനെ കാലാ കാലം കാലം അവസാനം എന്താ വീട്ടിൽ കിടക്കാൻ പോകും. ഇതാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. കുട്ടിക്ക് മൂക്കും നൽകിയത് പോവാ ഡോക്ടർ എടുത്ത് എടുത്തിട്ട് വണ്ടീന്റെ മുകളിൽ കയറി പോയി മരുന്ന് പൊടിച്ചു. അടുത്ത ആഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ കുട്ടി പിന്നെയും മാറുള്ളൂ, പിന്നെ എന്താക്കി മൂക്കും നിർത്തി, പിന്നെ എന്താക്കി കൊണ്ടുപോയി. ഇങ്ങനെ നാലാഴ്ച കൊണ്ടുവന്ന കുട്ടി പിന്നെ പറയണ്ട, തലവേദന ആയിട്ട് വയ്യ. അടുത്ത രോഗം മാറി. ജലദോഷം അക്യൂട്ട് ഡിസീസാണ്. അക്യൂട്ട് ഡിസീസ് എന്നാണ് ഇതിന് പറയാം, ജലദോഷത്തിന് പറയാം. ഇത് സ്റ്റേജ് മാറി ക്രോണിക് ഡിസീസിലേക്ക് മാറി. പിന്നെ കുട്ടിക്ക് സൈനസൈറ്റിസ് ആയി. കുട്ടി എന്ത് പറയുന്നത്? അപ്പൊ കൊണ്ടുപോകുന്നു കണ്ണട വെക്കും, മാറൂല, മരുന്ന് കഴിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ കുട്ടി പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല, വെളിച്ചത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഒച്ച കേൾക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല, മൈഗ്രെയിൻ. അതാണ് അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ട്യൂമർ വരെ ആവുന്നുണ്ട്. ഇവിടുന്ന് ഈ സാധാരണ ജലദോഷത്തിന് മരുന്ന് കൊണ്ട് തടഞ്ഞു തരുന്ന സ്റ്റേജ് മാറി 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 പോയി എവിടെ എത്തി? ബ്രെയിൻ ട്യൂമർ. ചുമയെ നിങ്ങൾ തടയുന്നു, ശ്വാസകോശ സംബന്ധമായ രോഗത്തിലേക്ക് മാറുന്നു. പിന്നെ വലിവായി, ഇബിയായി, ആസ്മയായി, ഇതൊക്കെ ആ റൂട്ടിലേക്ക് പോകും. വയറിളക്കങ്ങളും തടയുന്നു. എന്ത് സംഭവിക്കും? പലതരത്തിലുള്ള സ്കിൻ ഡിസീസുകളിലേക്ക് മാറും. അവസ്മാരം ഒക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് പോകാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അനേക ആളുകളുള്ള വൈദ്യരെടുക്കുന്നുള്ള അവസ്മാര പല സ്ഥലങ്ങളിലും പല തരത്തിൽ പോയിട്ട് ആണി നിറക്കലും പല സംഗതികളും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനെ പല നമ്മൾ അറിയുന്നില്ല രോഗത്തിന്റെ മൂട്ട് മാറിപ്പോകണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ രോഗത്തിനെ നമ്മൾ ചികിത്സിച്ച് തടഞ്ഞ് മൂട്ട് മാറി മൂട്ട് മാറി പോകുന്നു. കാലം കാലങ്ങളായിരിക്കും, ഒരുപാട് കാലങ്ങളും. ഇതൊരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല, നിരന്തരമായിട്ട് നമ്മൾ അറിയാതെ സംഭവിക്കുന്നു. അപ്പൊ ഇന്ന് കാണുന്ന പല ഭീകരമായ രോഗങ്ങൾക്കും കാരണം നമ്മൾ ശരീരത്തിന്റെ സ്വാഭാവിക രോഗശമനത്തെയും ഈ ശുദ്ധീകരണത്തെയും തടഞ്ഞതുമാണ്. കിട്ടിയോ? എന്തിനു പറഞ്ഞ ഈ കൊറോണ പോലും ശ്വാസകോശ സംബന്ധമായ രോഗത്തിന്റെ ഒരു വേറൊരു പതിപ്പാണ്. അല്ലാതെ എവിടുന്നോ ഒരു വൈറസ് വന്നൊരു രോഗം ഉണ്ടാക്കാൻ എന്താ അവസ്ഥ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ മാസ്ക് വെച്ചാൽ വൈറസിനെ തടയാൻ പറ്റുമോ? പറ്റുമോ? എനിക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു. മാത്രമല്ല ഏറ്റവും നല്ല സംഭവം, വീട്ടിൽ നിന്ന് മാസ്ക് ഒക്കെ വെച്ചു പോകും. നമ്മുടെ ടൗണിൽ തർമ്മ എത്തി, അവിടെ എത്തി ജ്യൂസ് കുടിക്കാൻ ഒരു ജ്യൂസ് കുടിക്കുക, നാരങ്ങ സോഡ കുടിക്കും. ഇതും കൂടെ തർത്തി കൊറോണ വൈറസ് നാരങ്ങ സോഡ കുടിക്കുമ്പോൾ താത്തുന്നത്, കള്ളു ചാപ്പുന്നു, കള്ളു കുടിക്കുമ്പോൾ താത്തുന്നത്, എല്ലാ സ്ഥലത്തും താത്തുന്നു. അപ്പൊ വൈറസിനെ നോക്കിക്കാ. 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് വേണ്ട. വൈറസ് ഇങ്ങനെ വയസ്സ് നോക്കിയാണെങ്കിൽ ചിന്തിച്ച് യുക്തിയാണ്. ഒരു മുട്ടുസൂചിയുടെ മുന്നിൽ ഈ കൊറോണ വൈറസ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ഒരു മുട്ടുസൂചിയുടെ മുന്നിൽ ഉണ്ട്. അപ്പൊ ഈ സാധനം വെച്ചിട്ട് എന്താക്കാം? ചിന്തിച്ചു. മാത്രല്ല ഇതൊക്കെ വെച്ച് വലിയ കാര്യത്തിൽ കയ്യും കഴിയും നടക്കുന്ന വീട്ടിൽ വന്ന എന്താ ചെയ്യാൻ അറിയാം? എല്ലാം ഫോണും കൊണ്ടെടുക്കും, ആടുന്ന പേഴ്സും കൊണ്ടെടുക്കും, എല്ലാം എടുത്ത് കാര്യം കഴിയും. അപ്പൊ ഈ വൈറസ് ഒരു എന്തായാലും ലക്ഷക്കണക്കിന് കയറുന്നു, പത്തെണ്ണം കയറുന്നുണ്ടാവും.
ഈ കൊറോണ സമയത്ത് മുഴുവൻ ഞാനും എന്റെ മുഴുവൻ വല വഹിക്കുമ്പോൾ ഞാൻ പല ക്ഷേത്രങ്ങളും പൂജയുണ്ട്, പൂജയാണ്. അപ്പം പല സ്ഥലങ്ങളിലും പോകാൻ സമയത്ത് മുഴുവൻ എന്റെ മോളോ ഞാനോ ഇതുവരെ ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പം സംഭവിച്ചു. ചിന്തിച്ചെടുക്കാൻ ചിന്തിക്കാം. ഇപ്പൊ ഇവിടെ പോയി. അപ്പൊ രോഗാണുക്കളല്ല ഇവർ തന്നെ പറയുന്നത്, എന്ത് പ്രതിരോധമാണ് വേണ്ടത്? പ്രതിരോധിക്കൂ. കൊറോണ വൈറസ് മാത്രമല്ല, ഇവിടെ എയ്ഡ്സ് ആയാലും മറ്റ് വൈറസും ബാക്ടീരിയകളും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, വൈറസ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ രോഗാണുക്കൾ ഉള്ളതുപോലെ തന്നെ ജീവാണുക്കളും ഉണ്ട്. ഈ രോഗാണുക്കൾ എവിടെയാ ആക്രമിക്കുക? എവിടെയാ ആക്രമിക്കുക? പ്രതിരോധം ഇല്ലാത്ത ശരീരത്തിൽ എവിടെയാണോ രോഗാണുക്കൾക്ക് കടന്ന് ആക്രമിച്ച് അവിടെ താമസിച്ച് വളർന്ന് വെച്ച് പെരുകി രോഗങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ട്, അവിടെയൊക്കെ വരുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ തുരത്താനുള്ള പണി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം ശുദ്ധമാക്കുക, നമ്മുടെ ശരീരം ശുദ്ധമാക്കുക. ഒരു കുഴപ്പമില്ല, ഞാൻ കുറച്ചോളം എല്ലാം സ്വന്തം കുടിക്കും, എനിക്ക് പേടിക്കും. എന്തുകൊണ്ടാ? എന്റെ ശരീരം ശുദ്ധമാണ്. ഞാൻ വൈറസിനെ പേടിക്കുന്നില്ല, എന്തുകൊണ്ട്? എന്റെ ശരീരം ശുദ്ധമാണ്. ഞാൻ വാക്സിനേഷൻ എടുത്തിട്ടില്ല, എന്തുകൊണ്ട്? എന്റെ ശരീരത്തിൽ ഡിപെൻഡ് സ്വാഭാവികമായിട്ടുള്ള രോഗ പ്രതിരോധ ശക്തി ഉണ്ട്. ഒരു വൈറസ് വന്നാൽ അവരെ തുരത്താനുള്ള സംഗതി നമ്മളെ ശരീരത്തിലുണ്ട്. സ്വയം ചിന്തിച്ചു. അപ്പൊ ആ കഴിഞ്ഞ് നമ്മൾ കൂടുതൽ കൂട്ടുകാണ് കേട്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ് നിങ്ങളോട് ഒരു സാധനം ഉപയോഗിക്കണോ എന്നൊന്നും കേട്ടാൽ ഒന്നും പറഞ്ഞു. നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക രോഗ പ്രതിരോധ ശേഷി കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ബൂസ്റ്റർ വെക്കേണ്ടി വരും. ഒരു ഡോസ് എടുത്ത് രണ്ട് ഡോസ് എടുത്ത് പിന്നെ എന്താക്കി കുഞ്ഞുമായി പറയുന്നത് പോരാ ബൂസ്റ്റർ. ഇനി അപ്പുറത്ത് വേറെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി പലതും വരും, അതുകൊണ്ട് വിചാരിക്കാം. അപ്പൊ ഏകദേശം രോഗങ്ങളെ നമ്മൾ ശ്രമിച്ച, അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വന്നവരാരാണ്? നമ്മളെ രക്ഷിക്കാൻ വന്നവരാരാ? നമ്മുടെ മിത്രങ്ങളാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കാൻ വന്നവരാണ് ആര്? രോഗങ്ങൾ. അപ്പൊ നമ്മുടെ മിത്രങ്ങളല്ലേ രോഗങ്ങളും അല്ലെ? അപ്പൊ രോഗങ്ങൾ പേടിക്കണം, പേടിക്കണം, രോഗങ്ങൾ പേടിക്കണം. ഓക്കെ. അപ്പോ ഏകദേശം കുറെ ആടി ഇവിടെ ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളെ വിഷയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതി ആണ് പ്രധാനമായിട്ടും. ഇത്രയും നേരം നല്ല സന്തോഷത്തോടെ കൂടി തന്നെ ഞങ്ങൾ കേട്ടില്ല. പക്ഷെ ഭക്ഷണ രീതി പറയാൻ തുടങ്ങി എങ്ങനെയാണ്? ഒപ്പം മുഖം ചുടിയും അല്ലേ, ക്ലാസ്സിൽ നോക്കും, സന്ധ്യയൊക്കെ അങ്ങനെ പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഭക്ഷണ രീതി ഞാൻ പറയും. കാരണം എന്താ? നിങ്ങൾ എന്ത് തീരുമാനം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂക്കിൻ്റെ രണ്ട് ഓട്ടപ്പടിയെല്ലാം വെച്ച്? ഇത് ശരിക്കും പറയാൻ ഞാൻ എപ്പോഴും ചിന്തിക്കാത്ത, ഈ കൈൻ്റെ രണ്ട് രണ്ടിൻ്റെ മുകളിലാണ് കണ്ട ഓട്ടം എനിക്ക് സുഖമായിരുന്നു അല്ലേ, ഇങ്ങനെ പുറത്തേക്ക് എപ്പോഴാണ് ഒക്കെ ഒരു സൗകര്യം. പക്ഷെ ഇത് കൃത്യമായിട്ട് ഇവിടെ തന്നെ വെച്ച എന്തിനാ? ഇത് ഇവിടെ തന്നെ വെച്ച എന്തോ ഒരു ഉദ്ദേശം. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ഏ ആ ഭക്ഷണം എങ്ങനെ എടുത്തിട്ട് എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെയല്ല കൊണ്ടുപോവാ? ഇങ്ങനെ കൊണ്ടുപോകില്ലേ? ഇവിടെ നിന്നും ഒരു ചെക്കിങ് അല്ലേ. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് അല്ലേ, വിദേശത്തേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പോയിച്ചാൽ ഒന്നായിട്ട് തപ്പും, അങ്ങനെ പല സ്ഥലത്തോട് കയറ്റി വിടുന്നാലും അവസാന ഒരു ചെക്കിങ്, ഒരു ഗ്രീൻ ചാനൽ വഴിയൊക്കെ കടന്നു. അതുപോലെ അവസാനത്തെ ഒരു ചെക്കിങ് ഇവിടുന്നും കൂടി ചെയ്തിട്ടാ ശരി ഉള്ളിലേക്ക് അകത്തു. അപ്പൊ ഇതിനെ പറ്റിക്കാതിരിക്കും, മൂക്കിനെ പറ്റിക്കാതിരിക്കും. ഭക്ഷണ രീതി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാതിരുന്ന നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയാണ്. അതായത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന് മൂന്ന് ഗുണങ്ങളുണ്ടായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മൂന്ന് ഗുണങ്ങളുണ്ടായി. എന്തൊക്കെ ഗുണങ്ങളാ? ഒന്ന് സൗന്ദര്യം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാ? സൗന്ദര്യം. നമ്മൾ കണ്ടാൽ കണ്ണ് ഇങ്ങനെ നല്ല കൊതിയോട് പോകുന്നു. നിങ്ങൾ ആരെയും കണ്ടാക്കി മൂന്ന് വാങ്ങാൻ? അപ്പൊ കണ്ണ് കാണുന്നതിനാണ് ഇത് വ്യതിയാനം. അതായത് പ്രകൃതിയാലുള്ള നാച്ചുറലായിട്ട് നമ്മള് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ കേക്കൊക്കെ കണ്ടാ ഞാൻ തന്നെ അങ്ങനെ ബേക്കറിയിലെ ചില്ലിക്കൂടി ഉണ്ടാക്കി കേക്കും പല പലഹാരങ്ങളും കണ്ടാ കണ്ടുപോലെ ഞാൻ നോക്കാൻ പോകും അല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. മാത്രല്ല ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും വീട്ടിലിരുന്ന് കേക്കുണ്ടാക്കി ഇങ്ങനെ സ്റ്റാറ്റസ് നമുക്കൊക്കെ അയച്ചു. ആരെയല്ലേ പറയണേ? ആരാ പറയുന്നത്? മയോണൈസ് ഒക്കെ ചേർത്തിട്ട് ആരെ തട്ടിപ്പോയി? അമ്മളും മയോണൈസ് ഒക്കെ ഡേഞ്ചർ ആവണം.
അപ്പൊ കണ്ണിന് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം, അതായത് കാണുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്. രണ്ടാമത്തെ സൗരഭ്യം ഉണ്ടായിരിക്കണം, എന്ത് അതാണ് നോക്കുന്നിടത്തെ കൊണ്ടുപോകുന്നത്, സൗരഭ്യം നല്ല മണം. ഇനി ആ കഴിക്കുമ്പോൾ മാധുര്യം ഉണ്ടാവും. ഈ മൂന്ന് ഗുണങ്ങൾ എന്ത് ഭക്ഷണത്തിന് കഴിച്ചു, നാച്ചുറൽ ആയിട്ടാണ്, നാച്ചുറൽ ആയിട്ട് ഈ മൂന്ന് ഗുണങ്ങളുള്ള കഴിക്കും. അല്ലാത്ത നിങ്ങൾ കഴിക്കരുത്, കൈപ്പക്കാൻ കഴിക്കാൻ പാടുള്ളൂ. കൈപ്പാക്ക കൈപ്പ കണ്ടാലും തന്നെ എന്തോരം അല്ലേ കുട്ടി ചെറിയ എന്തോ ചിന്ത പിടിച്ചാണ്, സൗന്ദര്യമില്ല. അതിന് എന്തെങ്കിലും ഒരു മണമുണ്ടോ, ഇല്ല. കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ, കയ്പ്പ് കഴിക്കരുത്, കയ്പ്പ കഴിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പറയും കാഞ്ഞിരം കഴിക്കാൻ പാടുണ്ടോ, കാഞ്ഞിരം വിഷമല്ലേ അല്ലേ, അതേപോലെ അതിന്റെ വിഷാംശം കഴിക്കലും നമ്മുടെ കഴിക്കരുത് എന്നാണ് പ്രകൃതിയുടെ ഒരു നിർദ്ദേശം. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചിന്തിച്ചു ഓരോ സ്ഥലത്ത് എത്ര വിഷമം നടക്കുന്ന സമയത്തും അല്ലെ, ഒരു കോഴിപ്പിടിയാൻ പോകുന്ന സമയത്ത് കഷ്ണം കിട്ടിയാൽ പച്ച കഴിക്കില്ല, അത് കൊണ്ടുവന്ന് കരിച്ച് പൊരിച്ച് കളറൊക്കെ മാറ്റിയാലേ കഴിക്കാൻ പറ്റില്ലേ. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. ഭക്ഷണ രീതിയെ ക്ലോക്കിൽ നോക്കി കഴിക്കണ്ട, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. ഇതാണ് പ്രകൃതിയുടെ അല്ലേ, ഏതെങ്കിലും ഗുംഫോ പുലിയോ ഒരു മാനം പിടിച്ച് തിന്ന് ബാക്കി ആറാം വെക്കുക, അതിന് ആറാഴ്ച തിന്നാൻ ലഭിക്കും. കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിൽ നിന്ന് കിട്ടിയ വഴിപ്പണം ഉണ്ടാ പിടിച്ചില്ലേ. അപ്പൊ നമ്മളെന്താ നമുക്ക് വിശക്കുന്ന കഴിക്കും, വളർന്നു ഓക്കെ. ഏകദേശം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ സംശയങ്ങൾ കാര്യങ്ങൾ അറിയുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ആദ്യം ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറയും, അറിയാത്തതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കണം. ചോദിച്ചോളൂ, ചർച്ച ആയിക്കോട്ടെ.